ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ബദറിനെ കുറിച്ച് ഇസ്ലാമിനെത്ര പറഞ്ഞാലും തീരാത്തൊരു സാധനമാണ് ബദർ കാരണം ബദർ ഇല്ലെങ്കിൽ ഇസ്ലാം ഇല്ല എന്നുള്ളതാണ് വാസ്തവം ബദർ ഇല്ലെങ്കിൽ ഇസ്ലാം ഇല്ല എന്നുള്ളതോ ബദറിലെ ആ ഒരു പിന്നെ വിജയം ഇസ്ലാമിക സമൂഹത്തിനുണ്ടായിട്ടില്ലെങ്കിലോ ഇസ്ലാം ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത അതുകൊണ്ട് തന്നെ ബദർ എല്ലാ സമയത്തും വിശ്വാസികൾക്ക് വലിയൊരു ആവേശമാണ് വിശ്വാസികൾക്ക് മാത്രമല്ല നാടും വീടും കൂടും കുടുംബവും ഒക്കെ വിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് യുദ്ധം ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കാൻ അവരെ പ്രചോദിപ്പിക്കാൻ ഇന്നും അന്നും എന്നും എല്ലാ കാലത്തും ഇസ്ലാമിക സമൂഹം ഉപയോഗപ്പെടുത്തുന്ന ഒരു വസ്തുത അല്ലെങ്കിൽ ഒരു സംഭവം ബദറാണ് ബദരീങ്ങളുടെ പോരിശ മുന്നൂറ്റി പതിമൂന്ന് പേരടങ്ങുന്ന ഇസ്ലാമിക സംഘം ആയിരത്തോളം വരുന്ന ശത്രു സൈന്യത്തെ നിലംബരിച്ചാക്കിയ ആ ഒരു ഒരു എന്താ പറയുക ഒരു ആവേശോജ്വലമായ വിജയകഥ ഇതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടിവേഷണൽ സാധനം പ്രത്യേകിച്ച് ഈ സായുധ സംഘങ്ങൾക്ക് അല്ലെങ്കിൽ ഇസ്ലാമിനു വേണ്ടി ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നല്ലോ പ്രതിരോധം അപരാധമല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ടീം ഉണ്ടായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓ ഒരു ആയുധമായിരുന്നു ബദർ എന്തുകൊണ്ടാണ് ഈ പ്രതിരോധം അപരാധമല്ല എന്ന് പറയുമ്പോൾ ബദർ പ്രതിരോധമാണ് എന്നാണ് സാധാരണഗതിയിൽ വിശ്വാസികളൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത് എന്നാൽ ഏറെക്കുറെ കുറച്ച് കാലങ്ങളായിട്ട് ഇസ്ലാമത വിമർശകർ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബദർ എന്ന് പറയുന്നത് മദ്രാസ് കുട്ടികൾക്ക് താരിഹിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ബദർ അല്ല യഥാർത്ഥത്തിലുള്ള ബദർ എന്നും ഇസ്ലാമിൻ്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ തന്നെ ബദർ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് എന്നും ആ ബദർ വേറെ ഒരു ബദറാണ് എന്നുള്ള തിരിച്ചറിവ് അത് വിമർശകരിലൂടെ പുറം ലോകം അറിഞ്ഞപ്പോൾ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ അതിന് പല തരത്തിലുള്ള ന്യായീകരണങ്ങൾ ചമക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ വളരെ അത്യപൂർവമായി കാരണം തെളിവുകളുടെ പിൻബലമില്ലാത്തതും പറഞ്ഞു പോയാൽ പൊളിഞ്ഞു പോകുന്നതുമായിട്ടുള്ള ഒരു വാദഗതി ഉയർത്തിക്കൊണ്ട് ജമാത്ത് ഇസ്ലാമി കേരളത്തിലെ ഡി ഫോർ മീഡിയ എന്നവരുടെ യൂട്യൂബ് ചാനൽ വഴി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആദർശ ആചാര്യന്മാരിൽ ഒരാളായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ബദറിൻ്റെ സാഹചര്യം അല്ലെങ്കിൽ ബദർ എന്താണ് എന്ന് വിശദീകരിക്കാൻ നടത്തിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ആകാരം അപ്പം നമുക്ക് അധികം വച്ച് നീട്ടാതെ നമുക്ക് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിൽ നിന്ന് തന്നെ തുടങ്ങാം എതിരാളികളായ ആളുകൾ പ്രവാചകനെതിരെ നടത്തുന്ന വിമർശനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അദ്ദേഹം നടത്തിയ ആദ്യത്തെ യുദ്ധം തന്നെ ബദറാണ് അത് കച്ചവട സംഘത്തെ കൊള്ള ചെയ്യാൻ പോയതിൻ്റെ പേരിലാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ പ്രവാചകൻ കൊള്ള മുതൽ ലഭിക്കാൻ വേണ്ടിയാണ് യുദ്ധം നടത്തിയത് ഇതാണ് വിമർശകർ സാധാരണ പ്രചരിപ്പിക്കാറുള്ളത് തീർച്ചയായും ഇത് വാസ്തവത്തിൽ വിമർശകർ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമല്ല വിമർശകർ എവിടെ നിന്നാണ് എടുത്തു പറയുന്നത് കൃത്യമായി ഇസ്ലാമിൻ്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുതയാണ് ഈ കാര്യം കൊള്ള മുതൽ ലക്ഷ്യമാക്കി തന്നെയാണ് മുഹമ്മദും സംഘവും ബദറിൽ അണിനിരന്നത് അല്ലെങ്കിൽ ബദറിൽ അണിനിരന്നതല്ല അവിടേക്ക് തയ്യാറെടുപ്പോടു കൂടി വന്നത് എന്ന് നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ചില പുസ്തകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ തെളിവുകൾ തരാം അപ്പം ഇദ്ദേഹം ആദ്യം പറഞ്ഞിട്ട് പോട്ടെ ഇദ്ദേഹത്തിൻ്റെ ഒരു വേർഷൻ കേൾക്കാം എന്നിട്ട് നമുക്ക് ബദർ ഒന്നുകൂടി ഓർത്തെടുക്കാം ഞാൻ തന്നെ ഏകദേശം ഒരു മൂന്ന് തവണയിലധികം ബദർ പറഞ്ഞിട്ടുണ്ട് കാരണം ഓരോ സമയത്ത് ഓരോ തരം ന്യായങ്ങൾ പറയുമ്പോൾ അതിനൊക്കെ മറുപടി പറയാൻ നമ്മൾ ഒരാളല്ലേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇത് പറയേണ്ടി വരുന്നത് അതുകൊണ്ട് ആവർത്തന വിരസത തോന്നുന്നവർക്ക് ആ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് പോകാം അതല്ലെങ്കിൽ നമ്മൾ വേറെ ചില ആംഗിൾ വേറെ ഒരു ആംഗിളിലാണ് ഇദ്ദേഹം പറയുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറയുന്ന ആംഗിളിന് മറുപടിയായിട്ടാണ് നമ്മൾ ഇന്നത്തെ ബദർ വിശദീകരണം പോരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ബാക്കി കൂടെ കേൾക്കാം തീർച്ചയായും ഇസ്ലാമിക ചരിത്രത്തിൽ നടന്ന ആദ്യത്തെ യുദ്ധം ബദർ തന്നെയാണ് അതിൻ്റെ പശ്ചാത്തലം വളരെ വ്യക്തമാണ് പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് മക്കയത് മതീനയിലേക്ക് അതോടെ മദീന നിവാസികൾ അദ്ദേഹത്തെ സ്വീകരിക്കുകയും അവിടുത്തെ നേതാവാക്കുകയും ചെയ്തു ആ രാജ്യത്തിൻ്റെ ഭരണവും അദ്ദേഹത്തെ ഏൽപ്പിച്ചു അങ്ങനെയാണ് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിതമായി ഇത് വളരെ വസ്തുതാ ഒരു കാര്യമാണ് അപ്പം ഇപ്പം പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് പരിശോധിച്ചിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം ഇദ്ദേഹം പറയുന്ന മാതിരി മുഹമ്മദും സംഘവും എന്തിനാണ് ബദറിലേക്ക് പോയത് എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് പറയാം എന്നാൽ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം അവാസ്തവമാണ് അവാസ്തവമാണ് എന്ന് പറഞ്ഞാൽ നട്ടാൽ കുരുക്കാത്ത കളവാണ് മുഹമ്മദും സംഘവും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു പോകുന്നു അങ്ങനെ പലായനം ചെയ്യാനുള്ള സാഹചര്യമൊക്കെ നമ്മൾ ഇതിനു മുൻപ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പോകുന്നില്ല അക്കബ ഉടമ്പടി എന്ന് പറയുന്ന രണ്ട് ഉടമ്പടികളുടെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് മതിമൂന്ന് കൊല്ലക്കാലം മക്കയിൽ ക്ലച്ച് പിടിക്കാതിരിക്കുകയും മുഹമ്മദിൻ്റെ ആശ്രയമായിരുന്ന ഹദീജയും അബൂ താലിബും മരണപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ അവിടെ ഇനി നിന്നിട്ട് കാര്യമായ പുരോഗതി ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയ മുഹമ്മദ് മറ്റൊരു ഒരു എന്താ പറയുക മറ്റൊരു പ്രദേശം ഒരു താവളം തേടി യാത്ര പോവുകയാണ് അങ്ങനെ താവളം തേടി യാത്ര പോകുമ്പോഴും മുഹമ്മദിൻ്റെ ലക്ഷ്യം കഴബയായിരുന്നു എന്നും മുഹമ്മദ് ലക്ഷ്യം വെച്ചിരുന്നത് കഴബയുടെ നിയന്ത്രണവും ആ പ്രദേശത്തിൻ്റെ അധികാരവും അവിടുത്തെ ഒരു രാജാവുക എന്ന ഒരു മോഹവുമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമല്ല അതിനൊക്കെ ഉള്ള തെളിവുകൾ നമുക്ക് ഈ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ കിട്ടുകയും ചെയ്യും ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ ഭാഗം മാത്രം അതിന് വേണ്ടി വായിച്ചു മുഹമ്മദ് അവിടെ ചെന്ന് ഇറങ്ങുന്ന സമയത്ത് മുഹമ്മദ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് താൻ പലായനം ചെയ്ത് സമയത്ത് മുഹമ്മദ് അവിടെ ഉണ്ടായിരുന്ന ആളുകളുമായിട്ട് ചില സഖ്യങ്ങൾ അക്കബ ഉടമ്പടി ഒക്കെ ശേഷം അവിടെ എത്തിയതിന് ശേഷം ചില ഉടമ്പടികളിലേക്ക് അവർ കിടക്കുന്നുണ്ട് ആ ഭാഗം ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരുന്നത് ഈ പുസ്തകത്തിൻ്റെ ഇത് ജമാഅത്തെ ഇസ്ലാമി തന്നെ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൻ്റെ നൂറ്റി എൺപത്തി നാലാമത്തെ പേജിൽ നമുക്കിങ്ങനെ കാണാം പ്രതിസന്ധി മറികടക്കാൻ എന്തെങ്കിലുമൊന്ന് ചെയ്തേ മതിയാവൂ അധികം കഴിയുന്നതിന് മുമ്പ് പ്രവാചകൻ അത് ചെയ്യുകയും ചെയ്തു മദീനയിലെത്തി അഞ്ചു മാസം കഴിഞ്ഞപ്പോൾ മക്കക്കാരും മദീനക്കാരുമായ എല്ലാ കുടുംബങ്ങളും കുടുംബങ്ങളുടെയും തലവന്മാരെ പ്രവാചകൻ വിളിച്ചു ചേർത്തു അത് വലിയൊരു സംഗമമായിരുന്നു അഭയാർത്ഥികളെ ശ്രദ്ധിച്ചു കേൾക്കണേ അഭയാർത്ഥികളെ മദീന സമൂഹത്തിലേക്ക് സമന്വയിപ്പിക്കാൻ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടായേ പറ്റൂ എന്ന് പ്രവാചകൻ സദസ്സിനെ ഉദ്ബോധിപ്പിച്ചു എന്നിട്ട് ഉദ്ദിഷ്ട കാര്യം സാധിക്കുന്നതിന് ലളിതവും പ്രായോഗികവുമായ ഒരു പദ്ധതി അവരുടെ മുമ്പിൽ വെച്ചു മദീനക്കാരായ ഓരോ കുടുംബവും ചുരുങ്ങിയത് അവരിൽ സാമ്പത്തിക ശേഷിയുള്ള ഉള്ളവരെങ്കിലും ഒരു മക്കൻ കുടുംബത്തിൻ്റെ എങ്കിലും സംരക്ഷണം ഏറ്റെടുക്കണം കരാർ അടിസ്ഥാനത്തിലുള്ള ഒരു സാഹോദര്യ ബന്ധം ഉണ്ടാക്കിയെടുക്കലാണത് ഒരു ഇരു കുടുംബവും ഒന്നിച്ചു ജോലി ചെയ്യുകയും വരുമാനം പങ്കുവെക്കുകയും വേണം പരസ്പരം അനന്തര സ്വത്ത് കൈമാറുന്ന നിലവരെ അത് ചെന്നെത്തിയേക്കാം എല്ലാവർക്കും ഈ നിർദ്ദേശം സ്വീകാര്യമായിരുന്നു എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് മുഹമ്മദിന്റെ കൂടെ പലായനം ചെയ്തെത്തിയ മനുഷ്യര് അവിടെ ജീവിക്കാൻ ഒരുഗതിയും പരഗതിയും ഇല്ലാതെ നഷ്ടോട്ടമോടുന്ന ഘട്ടത്തിൽ മുഹമ്മദ് അവിടെ ചെന്ന ആളുകൾക്ക് പട്ടിണി മാറ്റാനും ഉപജീവന മാർഗം കണ്ടെത്താനും വേണ്ടി കാട്ടിക്കൂട്ടിയിട്ടുള്ള ചില ഉപായങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടത് ഈ ഉടമ്പടി നിങ്ങൾ പിന്നെ സമ്പത്ത് പങ്കുവെക്കണം ജോലി പങ്കുവെക്കണം ശമ്പളം പങ്കുവെക്കണം വീട് പങ്കുവെക്കണം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് നിങ്ങളിൽ ആർക്കെങ്കിലും രണ്ട് ഭാര്യമാരുണ്ടെങ്കിൽ അതിലൊരാളെ എൻ്റെ കൂടെ വന്നവർക്ക് കെട്ടിച്ചു കൊടുക്കണം എന്നുവരെ പറഞ്ഞേണ്ടി വന്നു മുഹമ്മദിന് അപ്പം മുഹമ്മദ് അങ്ങ് മദീനയിലേക്ക് ഓടിച്ചെന്നിട്ട് അവിടെ അങ്ങ് എന്താ പറയുക ഇസ്ലാമിക ഭരണം അവിടെ ഭരണം ഇങ്ങനെ എടുത്തു വെച്ചിരിക്കായിരുന്നു പിന്നെ അത് അങ്ങനെ ചെന്ന ചെന്നപാടെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നത് വലിയ വലിയ അബദ്ധമായിരിക്കും എന്നാണ് ആ കാര്യത്തിൽ പറയാനുള്ളത് വേറെയും ചില കാര്യങ്ങൾ വായിക്കാനുണ്ട് അത് നമുക്ക് പുറകെ വരാം അപ്പോൾ ഇനി അദ്ദേഹം പറയട്ടെ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും തള്ളു മാത്രമാണ് അവിടെ ചെന്നു അവിടെ ചെന്നപ്പം മുതല് അവിടെ മക്കക്കാർ മുഹമ്മദ് നബിയെ ഭരണാധികാരിയായി അംഗീകരിച്ചു എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം അവിടെ ഒരു ഭരണാധികാരി ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആകെ ഉണ്ടായിരുന്നത് പല പല ഗോത്രങ്ങളായി ചിന്ന ഭിന്നമായി കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നതുകൊണ്ട് ഒരാൾ അവിടെ ചെന്നിട്ട് ഞാൻ ഇവിടുത്തെ രാജാവാണ് എന്ന് പറഞ്ഞിട്ട് സ്വയം പ്രഖ്യാപിത നേതാവുക എന്നൊരു ചടങ്ങാണ് അത് ചെയ്യണമെങ്കിൽ പോലും അവിടെ ഒന്ന് കാലുറച്ച് നിന്ന് ഒന്ന് എന്താ പറയാ പട്ടിണി മാറ്റാനുള്ള വക കണ്ടെത്തുന്ന ഒരവസ്ഥ വരെയൊക്കെ എത്തണം അതൊക്കെ എത്തുന്നതിന് മുൻപ് നടന്നിട്ടുള്ള സംഭവങ്ങളാണ് ഈ പറയുന്നത് ഇനി ബാക്കി അദ്ദേഹം പറയട്ടെ ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് കേട്ടോ കുറേയൊക്കെ വിട്ടുപോകുന്നത് അതവിടെ നിലവിൽ വരുമ്പോൾ അവിടെ പതിനഞ്ച് ശതമാനമായിരുന്നു മുസ്ലിംകായി ഉണ്ടായിരുന്നത് ബാക്കിയുള്ളവരെല്ലാം ബുധവിശ്വാസികളുണ്ടായിരുന്നു ജൂതന്മാരുണ്ടായിരുന്നു അല്പം ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നു അവർക്കെല്ലാം പൂർണ്ണമായ മതസ്വാതന്ത്ര്യം നൽകി പ്രവാചകൻ ആ രാജ്യനിവാസികൾക്ക് സമർപ്പിച്ച ഭരണഘടന അൻപത്തിരണ്ട് ഗണ്ണുകളാണ് ഉണ്ടായിരുന്നത് അതിൽ ഇരുപത്തിയേഴ് ഗണ്ണുകളും മുസ്ലിങ്ങൾ അല്ലാത്ത ജനവിഭാഗങ്ങളുടെ അവകാശങ്ങളും ബാധ്യതകളും വിശദീകരിക്കുന്നവയായിരുന്നു മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഇരുപത്തിയഞ്ച് ഗണ്ണുകളെ അതിലുണ്ടായിരുന്നുള്ളു എത്ര പരസ്പര വിരുദ്ധമായ ഇവരുടെ വാദങ്ങളെ ഇവർ തന്നെ പൊളിക്കുന്ന കാര്യങ്ങളിപ്പോൾ പറയുന്നത് നോക്കൂ അവിടെ അഭയാർത്ഥികളായി ചെന്നതിന് ശേഷം അവിടെയുള്ള ആളുകളുടെ സമ്പത്ത് പകുത്ത് നൽകി നിങ്ങൾ സാഹോദര്യം കരാറടിസ്ഥാനത്തിൽ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുന്ന മുഹമ്മദ് അവിടെ ഒരു രാഷ്ട്രത്തിന്റെ അധികാരം സ്ഥാപിച്ചു എന്നും ആ രാഷ്ട്രത്തിന്റെ അധികാരം സ്ഥാപിച്ചപ്പോൾ അവിടെ പതിനാല് ശതമാനം മാത്രമേ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ എന്നും എന്നിട്ട് ആ ഭരണഘടനയിൽ അവിടെ ഉണ്ടായിരുന്ന ബാക്കി എൺപത്തി ശതമാനം വരുന്ന മനുഷ്യരുടെ ആരാധനാ സ്വാതന്ത്ര്യങ്ങൾ വകവെച്ചു കൊടുത്തു എന്നൊക്കെ എന്തോ മഹാകാര്യം സംഭവിച്ചതുപോലെ പറയുകയാണ് വാസ്തവത്തിൽ അവിടെ അങ്ങനെ ഒരു കരാറുണ്ടായിട്ടില്ല മക്കയിലെ സോറി മദീനയിലെ പ്രധാനപ്പെട്ട മൂന്ന് ജൂതഗോത്രങ്ങൾ അവിടുത്തെ പ്രബലരായ മൂന്ന് ജൂതഗോത്രങ്ങളുമായി മുഹമ്മദിനാദ്യഘട്ടത്തിൽ ഒരു കരാറുമില്ല എന്ന് മാത്രമല്ല ഈ ജൂതഗോത്രങ്ങളുമായി കരാറുണ്ടായിരുന്ന ചില അറബ് ഗോത്രങ്ങളിൽ പെട്ട ചില ആളുകളുമായിട്ട് മുഹമ്മദിന് കരാറുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഈ അറബ് ഗോത്രങ്ങളും അവരുടെ ഉപഗ്രഹമായിട്ട് നിൽക്കുന്ന ചെറിയ അവരുടെ സഹായ സംഘങ്ങളായി നിൽക്കുന്ന ചെറിയ ഒറ്റപ്പെട്ട ചെറിയ ജൂത വിഭാഗങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ഉടമ്പടിയാണത് അത് ഉടമ്പടി എന്ന് തന്നെ പറയാൻ പറ്റില്ല ഒരു രേഖയാണ് മുഹമ്മദ് തന്നെ സ്വയം പ്രഖ്യാപിക്കുന്ന ഒരു സാധനമാണ് മുഹമ്മദ് ഇസ്ലാം മതം സ്വീകരിച്ച് ഇസ്ലാമിൻ്റെ പ്രവാചകൻ എന്ന രീതിയിൽ മുഹമ്മദിനെ അംഗീകരിച്ച ആളുകൾ അവർ ഒന്നു ചേർന്ന് ഒരു ഗോത്രമാവുകയും ആ ഗോത്രത്തിൻ്റെ മുഴുവൻ നേതാവ് എന്ന തരത്തിൽ മുഹമ്മദ് അംഗീകരിക്കപ്പെടുകയും ആ നേതാവ് എന്ന അടിസ്ഥാനത്തിൽ ഇവരോട് ചേർന്ന് നിൽക്കുന്ന മറ്റു അറബ് ഗോത്രങ്ങളുമായിട്ടും അതിനോട് ചേർന്ന് ഈ അറബ് ഗോത്രങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ചെറിയ ജൂതഗോത്രങ്ങളുമായിട്ട് ഒരു 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 നീക്കുപോക്ക് ഒരു വ്യവസ്ഥ മുഹമ്മദ് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് കാരണം നിലനിൽപ്പ് ആവശ്യമായി വന്നിരുന്നത് മുഹമ്മദിനാണ് അതുകൊണ്ട് മുഹമ്മദ് അവിടെ പല ആളുകളുടെയും വ്യവസ്ഥകൾ അംഗീകരിച്ചു കൊടുത്തിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ ആ മദീന പാക്റ്റാണ് ഇദ്ദേഹം പറയുന്നതെങ്കിൽ ആ മദീന പാക്റ്റിൽ പോലും ഇസ്ലാമിൻ്റെ വികൃത മുഖം വളരെ സ്പഷ്ടമായിട്ട് അതിനകത്ത് കാണാൻ പറ്റും ഇസ്ലാമിൻ്റെ വർഗീയത ഇസ്ലാമിൻ്റെ ചിന്ത ഒക്കെ വളരെ പ്രകടമായിട്ട് അതിനകത്ത് കാണാൻ പറ്റും പക്ഷെ ആദ്യഘട്ടത്തിലുള്ള മുഹമ്മദിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു കരാറിൽ മറ്റുള്ളവരെ കൂടി ഉൾപ്പെടുത്തി എന്നൊക്കെ പറയുന്നത് വലിയ മഹാസംഭവമായിട്ട് പറയുന്നത് എത്രമേൽ അല്പത്തരമാണ് എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി കാരണം മക്കം ഫത്തതിനു ശേഷമോ അല്ലെങ്കിൽ അതിനു മുൻപോ നടക്കുന്ന ചില പ്രഖ്യാപനങ്ങൾ മദീനയിൽ മുഹമ്മദ് മക്കയിൽ മദീൻ മുഹമ്മദ് നടത്തുന്നത് കൂടി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഈ ചിത്രങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും ഇനി നമ്മൾ ബദറിലേക്ക് പോവാണ് അത് ഇങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് അവിടെ സെറ്റിൽമെൻ്റൊക്കെ ഏകദേശം സെറ്റാക്കുന്ന മുഹമ്മദ് മുഹമ്മദിന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി കണ്ടെത്തിയ തൊഴിൽ എന്ന് പറയുന്നത് ചെറിയ ചെറിയ സംഘങ്ങൾ രൂപീകരിച്ച് അവിടെ കറങ്ങി നടന്ന് മദീനയുടെ അല്ലെങ്കിൽ മദീനയുടെ എന്ന് പറയാൻ പറ്റില്ല കച്ചവട യാത്ര സംഘങ്ങൾ കടന്നുപോകുന്ന വഴികളിലേക്ക് ചെറു സംഘങ്ങളെ പറഞ്ഞു വിടുകയും അവിടെ റോന്തു ചുറ്റുകയും അവിടെ കണ്ടെത്തുന്ന കച്ചവട യാത്രാ സംഘങ്ങളെ കൊള്ള ചെയ്യാൻ വേണ്ടി ആളുകളെ പറഞ്ഞയക്കുകയും ചെയ്യുക എന്നതായിരുന്നു മുഹമ്മദിൻ്റെ പ്രധാനപ്പെട്ട പരിപാടി മുഹമ്മദും പല ഘട്ടത്തിലായിട്ട് ഇത്തരം കച്ചവട സംഘങ്ങളെ ലാക്കാക്കി പുറപ്പെടുകയും പലപ്പോഴും നിരാശരായി മടങ്ങുകയും ഒക്കെ ചെയ്യേണ്ടി വന്നിരുന്നു ഇതാണ് വാസ്തവം അവിടെ ആ രാഷ്ട്രം കെട്ടിപ്പടുക്കുമ്പോൾ അതിനെ തകർക്കാൻ മക്കയിലെ ശത്രുക്കൾ പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു ഒളിഞ്ഞും തെളിഞ്ഞും അവർ ആ പുതിയ ഭരണകൂടത്തെ നശിപ്പിക്കാൻ പരമാവധി ശുദ്ധമായ കളവാണ് ഈ പറഞ്ഞത് കാരണം ഇതേ പുസ്തകത്തിൽ നമ്മൾ പിന്നെ ഹുസൈൻ ഹൈക്കലിന്റെ മുഹമ്മദ് എന്ന് പറയുന്ന പുസ്തകം ഒന്ന് മനസ്സിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും മുഹമ്മദ് അങ്ങോട്ടോ അല്ലെങ്കിൽ അവരിങ്ങോട്ടോ സായുധമായ ഒരു പോരാട്ടമോ ഒരു വിപ്ലവമോ നടക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നില്ല പതിമൂന്ന് കൊല്ലം മുഹമ്മദിനെ സഹിച്ച മുഹമ്മദിനെ അവിടെ ജീവിക്കാൻ അനുവദിച്ച മുഹമ്മദിനവിടെ ആരാധനാ സ്വാതന്ത്ര്യം അനുവദിച്ച മക്ക കുറേശികൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ടു വരുന്ന സമയത്ത് എഴുതുന്ന അക്കബ ഉടമ്പടിയിൽ പോലും അവിശ്വാസിയായ മുഹമ്മദിൻ്റെ ബന്ധുക്കൾ ഈ മദീനയിൽ നിന്നുള്ള ആളുകളുമായിട്ട് മുഹമ്മദിൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്തണം എന്ന് ശാഠ്യം പിടിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഉറപ്പ് വാങ്ങുന്ന രംഗം നിങ്ങൾക്ക് അക്കബ ഉടമ്പടിയുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും രണ്ടാം അക്കബ ഉടമ്പടിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് മുഹമ്മദ് നിങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ മുഹമ്മദ് ഇവിടെ ജീവൻ ഇവൻ ഇവൻ സുരക്ഷിതനാണ് മുഹമ്മദ് ഇവിടെ മദീന മക്കയിൽ സുരക്ഷിതനാണ് നിങ്ങളെ കൂടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം അവൻ്റെ ജീവൻ സംരക്ഷണം നിങ്ങൾ ഉത്തരവാദിത്തമായി ഏറ്റെടുക്കണം എന്ന് പറയുന്നത് ആ മുസ്ലിങ്ങളായിട്ടുള്ള മക്ക കുറേശികളാണ് അത് മനസ്സിലാക്കണം അപ്പോൾ മക്കയിലേക്ക് മദീനയിലേക്ക് മുഹമ്മദ് പലായനം ചെയ്തു പോയതിന് ശേഷം മദീനയിൽ മുഹമ്മദിനെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നീക്കവും മക്ക മക്കാക്കുറൈശികൾ നടത്തിയതായിട്ട് ഒരു രേഖയും ലഭ്യമല്ല വെറുതെ പൊള്ളു പറയുക എന്നത് മാത്രമാണ് ഇതെന്തിനാ പറഞ്ഞു പോകുന്നതെന്ന് ചോദിച്ചാൽ ബദറിന് ന്യായം വേണം ബദർ ഒരു കൊള്ളയായിരുന്നു എന്ന് നാട്ടുകാർ തിരിച്ചറിയാൻ പാടില്ല പ്രത്യേകിച്ച് വിശ്വാസികളെ മനസ്സിലാക്കാൻ പാടില്ല അതിനു വേണ്ടിയിട്ടാണ് മക്കയിലേക്ക് മദീനയിൽ മക്കയിൽ ജീവിക്കാൻ സമ്മതിക്കാതെ മുഹമ്മദിനെ ബുദ്ധിമുട്ടിച്ചു എന്നും അവിടെ നിന്ന് ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി പിന്നെ രാഖി രാമാനം ഒളിച്ചോടിപ്പോയി മുഹമ്മദ് പലായനം ചെയ്തു എന്നും അവിടെയും ജീവിക്കാൻ അനുവദിക്കാതെ മുഹമ്മദിനെ കൊല്ലാൻ വേണ്ടി പുറപ്പെട്ടു വന്ന ശത്രു സൈന്യത്തിന് നേരെ മുസ്ലിങ്ങളായ മുന്നൂറ്റി പതിമൂന്ന് പേർ യുദ്ധം ചെയ്തു എന്നൊക്കെ പറയുന്നത് ശുദ്ധമായ കളവാണ് ഇനി ഇദ്ദേഹം ബദറിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓടിച്ചു പോകുന്നത് ഇദ്ദേഹം ഇത്ര നേരം പറഞ്ഞതിലൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ പിന്നെ ഈ പുസ്തകത്തിൻ്റെ ചില പേജുകൾ കാണിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് വായിച്ചു തന്നെ പോകാനുണ്ട് കേൾക്കാം ആ ഒരു ഘട്ടത്തിലാണ് അബൂ നേതൃത്വത്തിൽ കച്ചവട സംഘം തിരിച്ചു വരുമ്പോൾ അവരെ പിടികൂടണമെന്ന് ആഗ്രഹിച്ചു അതിന് രണ്ട് അപ്പം മുഹമ്മദ് നബി അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തെ ലാക്കാക്കി മുഹമ്മദ് പുറപ്പെടുന്നു എന്നതിന് ഒരു ന്യായമാണ് വേണം അതിന് ഇത്ര കാലം പറഞ്ഞിരുന്ന ന്യായം ആദ്യത്തെ ന്യായം എന്ന് പറയുന്നത് പണ്ടുകാലം മുതലേ വിശ്വാസികളെ പടഞ്ഞു പഠിപ്പിച്ചിരുന്നത് മക്കയിൽ ജീവിക്കാൻ അനുവദിക്കാതെ മുഹമ്മദിനെ ഓടിച്ചു വിട്ട അവിടെ അവിടുന്ന് രാഖി രാമാനം ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി ജീവനും കൊണ്ട് ഓടിപ്പോയ മുഹമ്മദിനെ പിന്തുടർന്ന് കൊല്ലാൻ ശ്രമിച്ചു മക്കാക്കുറേഷികൾ എന്നും അവിടെ മദീനയിൽ ജീവിക്കാൻ അനുവദിക്കാതെ മുഹമ്മദിനെ കൊല്ലണം എന്ന എന്നുദ്ദേശത്തോടു കൂടി അവിടെ നിന്ന് ആളുകൾ പടയണി ചേർന്ന് വന്നു എന്നും ആ പടയണിക്കെതിരെ പ്രതിരോധം തീർത്തതാണ് മക്ക സോറി ബദർ എന്നും പറഞ്ഞു പഠിപ്പിച്ച വിശ്വാസികൾ അത് പറഞ്ഞു പഠിച്ച കുട്ടികൾ കൃത്യം മുന്നൂറ്റി പതിമൂന്ന് ആൾക്കാരോ അപ്പോൾ മുന്നൂറ്റി പതിമൂന്ന് കൊണ്ട് വിജയം വരിച്ച ബദറിലെ വിജയഗാഥ പറയുമ്പോൾ അതിപ്പോൾ ആൾക്കാർക്ക് അറിയാം അത് വെറുതെ ആളുകൾ അങ്ങ് ചെന്നതല്ല അബൂജഹലിന്റെ മക്കയിൽ നിന്ന് ആളുകളെ കൂട്ടി അങ്ങോട്ട് ചെല്ലാൻ കാരണമുണ്ടായിരുന്നു എന്ന് ആ കാരണം എന്താണെന്ന് അന്വേഷിച്ചു പോകുന്ന ആളുകൾക്ക് മനസ്സിലാകും അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ അതിലെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി മുഹമ്മദ് തക്കം പാർത്തിരിക്കുകയും ചാരന്മാരെ നിയോഗിക്കുകയും രണ്ട് തവണ പാളിപ്പോയ ഓപ്പറേഷൻ അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള നേതൃത്വത്തിൽ മൂന്ന് മാസത്തോളം രണ്ട് ഒരു മാസത്തിലധികം വഴിയോരത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ കച്ചവട സംഘം വരുന്നതും കാത്തിരുന്ന് അവരെ കൊള്ളയടിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തതായിരുന്നു എന്ന് ആൾക്കാർക്ക് അറിയാം അപ്പം പിന്നെ അവിടെ രണ്ട് ന്യായങ്ങളാണ് പറയാനുള്ളത് ആദ്യത്തെ ന്യായം ആ രണ്ട് ന്യായങ്ങളാണ് ഇപ്പോൾ ഇദ്ദേഹം പറയാൻ പോകുന്നത് ആദ്യം പറഞ്ഞത് പറഞ്ഞതിപ്പോൾ പറയാറില്ല ഇനിയുള്ളത് ഈ കച്ചവട സംഘത്തെ ലാക്കാക്കാനും അത് കച്ചവട സംഘത്തിന്റെ കയ്യിലുള്ള സമ്പത്ത് പിടിച്ചെടുക്കാനും രണ്ട് കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതിൽ ഒന്ന് ഏകദേശം കാറ്റ് പോയി കിടക്കുന്നതാണ് അതെന്താണെന്ന് ചോദിച്ചാൽ അത് അദ്ദേഹം തന്നെ പറയട്ടെ ഒന്നാമത്തെ കാരണം അദ്ദേഹം പറയട്ടെ ഒന്ന് മക്കയിൽ മുസ്ലിങ്ങളായ എല്ലാവരുടെയും സ്വത്ത് വിട്ടേച്ചാണ് അവർ മദീനയിലേക്ക് മദീയിലേക്ക് പോയത് ആ സ്വത്തുക്കളെല്ലാം ഈ കച്ചവട സംഘം ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ഒരു പിന്നെ എന്താ പറയുക നനഞ്ഞ പടക്കമാണ് എങ്ങും പൊട്ടില്ല കാരണം മുഹമ്മദിന്റെ കയ്യിലുള്ള സമ്പത്ത് ഹദീജയുടെ കയ്യിലുള്ള സമ്പത്ത് മക്കയിൽ എന്താ വിട്ടിട്ട് പോന്നിട്ടുള്ളത് എന്ന് ഖീജയുടെ മരണത്തിന് മുൻപ് ആ കുടുംബം അനുഭവിച്ച ജീവിതം എന്താണെന്ന് മനസ്സിലാക്കുന്ന ആൾക്കാർക്കറിയാം ഖദീജയുടെ സ്വത്ത് മുഴുവൻ മുഹമ്മദ് അവിടെ കൈകാര്യം ചെയ്ത് തീർത്തിരുന്നു അബൂബക്കറിനാണ് സ്വത്തുണ്ടായിരുന്നത് ഉസ്മാനാണ് സ്വത്തുണ്ടായിരുന്നത് അബൂബക്കറും ഉസ്മാനും തൻ്റെ സ്വത്തുക്കൾ മദീനയിലെത്തിയതിനു ശേഷവും ഇസ്ലാമിനു വേണ്ടി ചെലവഴിക്കുന്നതിന് കണക്കുകൾ മറ്റു ചരിത്ര പുസ്തകങ്ങളിൽ കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഇവരുടെ സ്വത്തും കാര്യങ്ങളും മക്കയിലുണ്ടായിരുന്ന മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരു പോകുന്ന ആളുകളുടെ ഏകദേശം ഒരു എന്താ പറയുക നൂറ് നൂറ്റൻപതിൽ താഴെ ആളുകൾ നൂറാളുകൾ എന്ന് പറയാം അവരുടെ ഫാമിലിയൊക്കെ ആയിട്ടുള്ള ആളുകൾ രണ്ടോ മൂന്നോ ഘട്ടമായിട്ട് മദീനയിലേക്ക് പലായനം ചെയ്തെത്തുമ്പോൾ അവരവിടെ വി സ്വത്തുക്കൾ വിട്ടുവെച്ചു പോന്നു എന്ന് പറയുന്നത് ഒരു അബദ്ധം രണ്ടാമതങ്ങനെ വിട്ടുവെച്ച പോകുന്ന സ്വത്തുക്കളായിരുന്നു ഈ കച്ചവട സംഘത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ അബദ്ധം കാരണം ഈ കച്ചവട സംഘം എന്തുകൊണ്ടാണ് ആരുടെ സമ്പത്താണ് അതിൽ ഉണ്ടായിരുന്നത് എന്ന് ബദറിലേക്ക് അപൂചഹലും കൂട്ടരും പുറപ്പെട്ടു പോരാൻ കാരണമായ രംഗം വിശദീകരിക്കുന്ന ചരിത്ര ഭാഗത്ത് എല്ലാ ചരിത്രകാരന്മാരും എഴുതി വെച്ചിട്ടുള്ളു ഒരു ദിനാറെങ്കിലും കയ്യിലുള്ളവർ ആ കച്ചവട സംഘത്തിൽ പണം നിക്ഷേപിച്ചിരുന്നു എന്ന് മാത്രവുമല്ല മക്ക പ്രദേശത്തുള്ള കുറേശ്ശികളും അനുബന്ധ ഗോത്രങ്ങളുടെയും മുഴുവൻ പേരുടെയും സമ്പത്ത് ഈ കച്ചവടത്തിൽ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് ഈ കച്ചവട സംഘത്തെ ലാക്കി മുഹമ്മദിൻ്റെ കൊള്ള സംഘം മുന്നേറിയപ്പോൾ ആ വിവരമറിഞ്ഞ് അത് രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടി അവിടുന്ന് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ആളുകൾ കിട്ടിയ ആയുധവും ഉടുത്ത ഡ്രസ്സും കൊണ്ട് ഓടിപ്പാഞ്ഞു വന്നത് അപ്പം അതുകൊണ്ട് ആ ന്യായം ഇപ്പം ഏതായാലും യേശുലെന്നറിയാവുന്നത് കൊണ്ട് അതൊന്ന് ജസ്റ്റ് പറഞ്ഞു വച്ചിട്ട് രണ്ടാമത്തെ ഒരു പുതിയ ന്യായം പറയുകയാണ് അതാണെങ്കിൽ അതിനേക്കാളും വലിയ ബ്ലണ്ടറാണ് ബ്ലണ്ടർ ഇസ്ലാമിക രാഷ്ട്രം പ്രധാനമായത് അതിൻ്റെ അതിർ അതിർത്തി രേഖപ്പെടുത്തിയിരുന്നു ആ അതിർത്തികളിൽ കല്ലിടാൻ വേണ്ടി പ്രവാചകൻ നിശ്ചയിച്ചത് കാബൂബിന് മരിക്കുകയാണ് അദ്ദേഹം അതിൻ്റെ അതിർത്തി കല്ലിട്ട് രേഖപ്പെടുത്തിയിരുന്നു അതിനാൽ മദീനയിലെ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഉള്ളിലൂടെയാണ് അപസിക്കാൻ കച്ചവട സംഘം പോയതും തിരിച്ചു വന്നതും ആ വഴിയായിരുന്നു അതുകൊണ്ട് തന്നെ രാജ്യാന്തിർത്തി ലംഘിക്കുക എന്ന ഗുരുതരമായ തെറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് നീങ്ങിയത് അത് പിടിച്ചെടുക്കാനുള്ള എല്ലാ അവകാശവും അതുകൊണ്ട് തന്നെ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണകൂടത്തുണ്ടായിരുന്നു ഇതാണ് എടുത്ത പൊങ്ങാത്ത ഒരു ന്യായം മദീനയിൽ എങ്ങനെയാണ് മുഹമ്മദ് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചത് എന്നുള്ള കോല നമ്മൾ കണ്ടു ഇങ്ങനെ സ്ഥാപിക്കപ്പെട്ട ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അതിർവരമ്പുകൾ എന്ന് പറഞ്ഞിട്ട് കല്ലിട്ടിരുന്നു എന്ന് ചില ചരിത്രകാരന്മാർ എഴുതി വെച്ചിട്ടുണ്ട് അത് നമ്മൾ പുസ്തകത്തിൽ നിന്ന് വായിക്കും അതിനു മുൻപ് അത് ഞാൻ വായിച്ചു പോകുമ്പോൾ നമുക്ക് എല്ലാ പേജുകളും നോക്കി നോക്കി വായിച്ചു പോകാം അതായിരിക്കും എളുപ്പം എന്നാൽ ഏതായിരുന്നു ആ അതിർത്തികൾ എന്ന് നമുക്കൊന്ന് നോക്കാം ഞാൻ നിങ്ങൾക്ക് ഒരു ഇമേജ് കാണിച്ചു തരാം ഈ ബദർ കഴിഞ്ഞതിന് ശേഷം ബദറിലെ മുഹമ്മദിന്റെ അക്രമത്തിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് മക്ക കുറേശികൾ എല്ലാവരും അണിചേർന്ന് വരുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് മദീന പട്ടണത്തിൻ്റെ കവാടമായിട്ടുള്ള ഉഹദ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം അല്ലെങ്കിൽ മക്ക പട്ടണം അല്ലെ സോറി മദീന എന്ന് പറയുന്നത് ഈ ചുവപ്പ് മാർക്കിൽ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള ഈ ഒരു ആറോ മാർക്ക് പോലെ ഇട്ട് വെച്ചിട്ടുള്ള ഈ ഒരു റൗണ്ട് ഈ ഒരു ചെറിയ പ്രദേശമാണ് മദീന എന്ന് പറയുന്നത് ഇനി ആരെങ്കിലുമൊക്കെ ഈ ചരിത്ര പുസ്തകങ്ങൾ പറയുന്ന അതിർത്തിയുടെ അപ്പുറത്തേക്ക് കുറച്ച് നീട്ടി വരച്ചാൽ പോലും നിങ്ങൾ ഇവിടെ നിന്ന് ഒരു വലിയ ലൈൻ ഇപ്പുറത്ത് കാണുന്നുണ്ട് ഈ ആരോ മാർക്ക് വന്ന് നിൽക്കുന്നതാണ് ബദർ എന്ന് പറയുന്ന സാധനം ഈ ബദറും അതേപോലെ തന്നെ ഈ പറയപ്പെടുന്ന മദീന എന്ന് പറയുന്ന പട്ടണവും തമ്മിൽ ഏകദേശം മുപ്പത്തിമൂന്ന് മണിക്കൂർ കാൽനടയായിട്ട് യാത്ര ചെയ്യേണ്ടുന്ന അത്രയും ദൂരമുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നര ദിവസത്തിലധികം നടന്നാൽ രണ്ട് ദിവസത്തിനോടടുപ്പിച്ച് നടന്നാൽ മാത്രം എത്തിപ്പെടാവുന്ന അകലത്തിലുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് മുഹമ്മദിൻ്റെ സംഘവും അല്ലെങ്കിൽ ഇവരുടെ നമ്മുടെ കുറേശി ഗോത്രത്തിൽ നിന്ന് വന്ന അബൂജഹലും സംഘവും തമ്മിൽ ഏറ്റുമുട്ടുന്നത് അപ്പം ഈ അതിർത്തി കടന്നുപോയി എന്ന് പറയുന്നതും ഒന്നാം നമ്പർ ഉടായ്പാണ് ഈ ഭാഗം നമ്മൾ നേരത്തെ കാണിച്ച ജമാഅത്തെ ഇസ്ലാമി തന്നെ പബ്ലിഷ് ചെയ്ത പുസ്തകത്തിൻ്റെ നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ പേജിലും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ പേജിലുമായിട്ട് നമുക്ക് കാണാം ഈ ഭരണഘടനയിൽ രാഷ്ട്രത്തിൻ്റെ ദേശാതിർത്തികൾ നിർണയിച്ചിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് ശ്രദ്ധിച്ച് കേൾക്കണം നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ പേജിൽ പറയാണ് ഇങ്ങനെ മക്കയിലുണ്ടായിരുന്ന ഏതാനും ചില ഗോത്രങ്ങളുമായിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കരാറ് എന്നതിനപ്പുറത്തേക്ക് അതൊരു രാഷ്ട്രമോ അതൊരു വലിയ രാജ്യമോ ഒന്നും ആയിരുന്നില്ല ആകെ ഉണ്ടായിരുന്നത് മുഹമ്മദിൻ്റെ കൂടെ ഇസ്ലാം മതം സ്വീകരിച്ച ആളുകളുടെ ചിന്ന ഭിന്നമായി കിടക്കുന്ന ചില കുടുംബങ്ങൾ അവർ ഒരു ഗോത്രമായിട്ട് പ്രഖ്യാപിക്കുകയും അവരോട് സഹകരിച്ചു പോകുന്ന മറ്റു ചില ആളുകളുടെ അവരുമായിട്ടൊരു ധാരണ ഉണ്ടാക്കുകയും ചെയ്യുക നിലനിൽപ്പിൻ്റെ ധാരണ എന്നായിരുന്നു ഈ ഭരണഘടനയിൽ അതിനുവേണ്ടി വേണ്ടി ഈ ഭരണഘടന എന്ന് പറയുന്നത് ഈ ഭരണഘടനയിൽ രാഷ്ട്രത്തിന്റെ ദേശാതിർത്തികൾ നിർണ്ണയിച്ചിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് ഞാനല്ല എഴുതി വെക്കുന്നത് കാരണം ജൂതന്മാരെ കുറിച്ചുള്ള പരാമർശം അത് ശരിവെക്കുന്നു കാരണം വ്യക്തം അറബ് ഗോത്രങ്ങൾ അവിടെവിടയുമായി കൂടി കൂടിക്കുഴഞ്ഞാണ് കഴിഞ്ഞിരുന്നത് ജൂത കോളനികൾക്ക് സമീപം അറബികൾ താമസിച്ചിരുന്നു അറബ് ആവാസ വ്യവസ്ഥതകൾ ജൂതന്മാർ പാർപ്പുറപ്പിക്കുന്നതും അപൂർവമല്ല ൂതന്മാർ കൂടി ഈ രാഷ്ട്രസംഘടനയുടെ ഭാഗമായതോടെ ആവാസ കേന്ദ്രങ്ങൾ കൃത്യപ്പെടുത്താൻ സാധ്യമാവുകയും ചെയ്തു മദീനയെക്കുറിച്ച് ഈ ചാർട്ടിൽ നടത്തിയ പരാമർശം ജൌഫ് എന്നാണ് വിവിധ ഗോത്രങ്ങൾ അധിവസിച്ചിരുന്ന മദീനയിലെ വിശാലമായ താഴ്വരയും സമതലവുമാണ് അത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ മറ്റു ചില സ്രോതസ്സുകളിൽ കുറെ കൂടി കൃത്യമായ വിവരണം ഉണ്ട് അതാണ് ഇദ്ദേഹം ഉദ്ധരിക്കാൻ ശ്രമിക്കുന്നത് പ്രവാചകന്റെ അനുയായികളായ ജുഷമു ബിനു ഹാരിസ് അഗോത്രക്കാരൻ റാഫിയ ബിനു ഖദീജ ഇങ്ങനെ ഉദ്ധരിക്കുന്നു പ്രവാചകൻ മദീനയെ ഒരു വിശുദ്ധ ഭൂമി ഹറം ആക്കി ഞങ്ങളുടെ കൈവശമുള്ള കൗലാനി തുകൽ കഷ്ണത്തിൽ വിവരങ്ങൾ എഴുതി വെക്കുകയും ചെയ്തിരുന്നു നഗരരാഷ്ട്രത്തിന്റെ രാഷ്ട്രത്തിൻ്റെ വ്യത്യസ്ത അതിർത്തികളിൽ തൂണുകൾ നാട്ടാൻ പ്രവാചകൻ കയബുബിനു മാലിക്കിനെ പറഞ്ഞയച്ചിരുന്നു മദീന അതിർത്തി അതിർത്തിയിലെ കുന്നുകളിൽ മദീന അതിർത്തിയിലെ കുന്നുകളിൽ തൂണുകൾ നാട്ടാൻ പ്രവാചകൻ എന്നോട് ആവശ്യപ്പെട്ടു അതിപ്രകാരം ദാത്തുൽ ജെയ്ഷ് മുഷൈരിബ് മുഷൈരിബ് മഹീദ് ദുൽ ഉഷൈറ തൈം എന്നീ കുന്നുകളിൽ ഞാൻ തൂണുകൾ നാട്ടി ഇതൊക്കെ ഗൂഗിൾ മാപ്പ് ഒന്ന് എടുത്തിട്ട് അല്ലെങ്കിൽ ഗൂഗിൾ എടുത്ത് എടുത്തിട്ടൊന്ന് സൂം ചെയ്ത് നോക്കിയിട്ട് സെർച്ച് ചെയ്താൽ കിട്ടുന്ന സാധനമാണ് ഈ പറയപ്പെടുന്ന നൂറ്റൻപതും നൂറ്ററുപതും മീ കിലോമീറ്റർ അകലത്തിലുള്ള അതിർത്തികളൊന്നും ആയിരുന്നില്ല ഇവർ പറയുന്ന മദീനയുടെ അതിർത്തികൾ എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാകും ഇനി ഇദ്ദേഹം പറയുന്ന മറ്റു നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിന്റെ ഒരു ഭാഗം കൂടിയും ഇതേ പേജിൽ ഉള്ളത് കൊണ്ട് ഞാൻ അതുകൂടി ഇവിടെ തന്നെ വായിച്ചു തരാം അദ്ദേഹം പറഞ്ഞല്ലോ അവിടെ ഒരു മദീന രാഷ്ട്രം സ്ഥാപിച്ചു എന്ന് അറബികളെ പോലെ ജൂതന്മാരും മദീന ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രവാചകന് പിന്നിൽ അണിനിരന്നിരുന്നു എന്ന് നാം വിശ്വസിച്ചു കൂടാത്തതാണ് അക്കാര്യം വ്യക്തമാക്കുന്ന സ്രോതസ്സുകളൊന്നും നമ്മുടെ പക്കൽ ഇല്ലെങ്കിലും പ്രവാചകൻ ഏതെങ്കിലും ഒരു പെടുന്നയാളല്ല അദ്ദേഹം പ്രബോധനം ചെയ്യുന്നത് ജൂതായുസവുമല്ല അതേസമയം മദീന ജീവിതത്തിന്റെ ആദ്യത്തിൽ തന്നെ ജൂതന്മാരെ പ്രതിരോധത്തിലാക്കും വിധം മുസ്ലിങ്ങൾ ശക്തി പ്രാപിച്ചു എന്നും കരുതാനാവില്ല മദീന ചാർട്ടർ സൂക്ഷ്മ വായന നടത്തിയാൽ അറിയാം ജൂതന്മാരുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന പല വകുപ്പുകളും അതിൽ കണ്ടെത്താവും എന്നു മാത്രമല്ല ജൂതഗോത്രങ്ങളെ സ്വതന്ത്ര വിഭാഗങ്ങളായി ആ ഭരണഘടനയിൽ പരാമർശിച്ചിട്ടില്ല ഇസ്ലാം സ്വീകരിച്ച പത്ത് അറബ് ഉപഗോത്രങ്ങളുമായി ബന്ധപ്പെടുത്തി അവരുടെ സഖ്യകക്ഷികൾ എന്ന നിലയിൽ ജൂതന്മാരുടെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന് പരാമർശിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇബിനു മനലൂർ പറയുന്നത് ആദ്യം കരാറുണ്ടാക്കിയത് മദീനക്കാരും മക്കൻ അഭയാർത്ഥികളുമായിട്ടാണെന്നും മറ്റൊരു സന്ദർഭത്തിലാണ് ജൂതന്മാരുമായി കരാറുണ്ടാക്കിയത് എന്നുമാണ് ഇനി ഞാൻ പറയുന്നത് ഇതിന്റെ അടുത്ത പേജിൽ ഞാൻ അതിൻ്റെ ഇമേജ് ഇവിടെ എടുത്തിട്ടില്ല ഇരുന്നൂറാമത്തെ പേജിലെ മദീനയിലെ പ്രധാനപ്പെട്ട മൂന്ന് ഗോത്രങ്ങളായിരുന്ന ജൂതഗോത്രങ്ങളായിരുന്ന ബനു കൈനുക്കാ ബനു നലീർ ബനു കുറൈല തുടങ്ങിയിട്ടുള്ള ഈ ഗോത്രങ്ങൾ മുഹമ്മദ് കൂട്ടക്കൊല നടത്തിയ ബനു കുറൈലും അതിനു മുൻപ് അവിടെ നിന്ന് ഓടിച്ചു വിട്ട മറ്റു രണ്ട് രണ്ട് ഗോത്രങ്ങളും ആ രണ്ട് ഗോത്രങ്ങളുമായി മുഹമ്മദിന് ആ കാലഘട്ടത്തിൽ ഒരു കരാറും ഉണ്ടായിരുന്നില്ല എന്നാണ് അത് ഇതിന്റെ ഇരുന്നൂറാമത്തെ പേജിൽ കാണി കാണിക്കുന്നുണ്ട് മദീന ഭരണഘടനയിൽ നമ്മെ കുഴക്കുന്ന ഏക പ്രശ്നം ജൂതന്മാരുമായി ഉണ്ടാക്കിയ കരാറിന്റെ തുടക്കം എവിടെയാണ് എന്ന് പിടികിട്ടുന്നില്ല എന്നതാണ് അപ്പോ ഇതൊക്കെയാണ് അവിടുത്തെ കഥ അവിടുത്തെ രാഷ്ട്രം അതിന്റെ അതിർത്തി എന്നൊക്കെ പറയുന്ന തള്ളിന്റെ കോലം ഇനി നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഇദ്ദേഹം ഇനി അടുത്ത് എന്താ പറയുന്നത് നമുക്ക് നോക്കാം എന്നാൽ പിടികൂടെ രക്ഷപ്പെട്ടു അതിനുശേഷമാണ് മക്കയിലെ എതിരാളികൾ ആയിരത്തോളം വരുന്ന ശത്രുക്കൾ യുദ്ധസജ്ജരായി മദീനയിലേക്ക് വരുന്നത് മദീനയെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനും അതിനു നൽകുന്ന പ്രവാചനം വലിക്കാനും മുസ്ലിം സമൂഹത്തെ നശിപ്പിക്കാനുമായിരുന്നു അവർ വന്നിരുന്നത് അപ്പം മുഹമ്മദും സംഘവും മദീനയിലെ അല്ലെങ്കിൽ ഈ ബദർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു പോകുന്നതിൻ്റെ ചിത്രം നൂറുൽ യക്കീൻ എന്ന് പറയുന്ന ചെറിയ ചരിത്ര പുസ്തകത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ പേജില് വിശ്വാസികൾക്ക് ഏതെങ്കിലും ഒരു സുന്നി ബുക്ക് സ്റ്റാളിൽ പോയാൽ കിട്ടുന്ന ഇരുന്നൂറ് രൂപയ്ക്ക് മേടിക്കാവുന്ന വളരെ ചെറിയൊരു പുസ്തകമാണ് ബദർ യുദ്ധത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ വിശദമായി വിശദമായിട്ടല്ല എല്ലാ കാര്യങ്ങളും യുദ്ധത്തിൻ്റെ തുടക്കം എന്ന് പറയുന്ന ചെറിയ ടൈറ്റിൽ തൊട്ട് ഹിജ്ര രണ്ടാം വർഷം ബദ്ദാൻ പടയൊരുക്കം മുവാത്ത് യുദ്ധം ഉഷൈറ യുദ്ധം ഒന്നാം ബദർ യുദ്ധം നിയുക്ത സൈന്യം എന്ന് തുടങ്ങിയിട്ട് ഇവിടെ വിവരിക്കുന്നുണ്ട് ഇതിനകത്ത് നിയുക്ത സൈന്യം എന്ന് പറയുന്നത് രണ്ടും തവണയോ മൂന്ന് തവണയോ മുഹമ്മദ് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തെ ടാർഗറ്റ് ചെയ്യുകയും മിസ്സാവുകയും ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് പിന്നെ മുഹമ്മദ് തന്നെ നേരിട്ടിറങ്ങി കാവലിരുന്ന് ഒരു മാസത്തോളം തമ്പടിച്ച് കാവലിരുന്ന് അബൂ സുഫിയാന്റെ സംഘം തിരിച്ചു വരുന്നത് അറിയാൻ വേണ്ടി ചാരന്മാരെ നിയോഗിച്ച് അക്രമ സംഘങ്ങളെ കൃത്യമായി നിയോഗിച്ച് നിലനിൽക്കുകയാണ് ചെയ്തത് അപ്പം അബൂ സുഫിയാൻ സംഘവും മുഹമ്മദ് ഉണ്ടാക്കിയ മദീന രാജ്യത്തിന്റെ രാജ്യാതിർത്തി ലംഘിച്ചു അനുമതിയില്ലാതെ അതിനകത്തുകൂടി കടന്നു കയറാൻ ശ്രമിച്ചു അതിൻ്റെ പേരിലാണ് അക്രമിച്ചത് എന്ന് പറയാനുള്ള ഒരു ശ്രമം ആ ശ്രമം ആ ഒരു വാദത്തിൽ തന്നെ പൊളിഞ്ഞു പോകുന്ന പരിഹാസ്യമായിട്ടുള്ള ഒരു വാദമാണ് ഇവിടെ ഷെയ്ഖ് മുഹമ്മദ് കാരെക്കുന്ന് ഉന്നയിക്കാൻ ശ്രമിക്കുന്നത് ഇത് കൂടുതൽ വിശ്വാസികളെ ആശയ കുഴപ്പത്തിലാക്കാൻ മാത്രമേ ഇടയാവുള്ളൂ കാരണം എവിടെയും ബദർ യുദ്ധത്തിൻ്റെ കാരണം മുഹമ്മദ് ഉണ്ടാക്കിയ മദീന എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അതിർത്തിക്കകത്തുകൂടി അബൂ സുഫിയാനും സംഘവും കച്ചവടയാത്ര നടത്തിയതാണ് എന്ന് ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല ഇനി ഇവരിപ്പം ഈ രണ്ട് പത്തോ ഇരുപതോ വർഷം മുമ്പ് എഴുതിയ ഏതെങ്കിലും പുസ്തകത്തിലുണ്ടോ എന്ന് അറിയില്ല പ്രധാനപ്പെട്ട ചരിത്ര പുസ്തകങ്ങളൊക്കെ ഞാൻ ഏകദേശം വായിച്ചിട്ടുണ്ട് അതിനകത്ത് എവിടെയും അങ്ങനെ ഒരു വാദം കണ്ടിട്ടേയില്ല ആകെയുള്ളത് അതിർത്തികൾക്ക് കല്ലിടാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചിരുന്നു എന്നാണ് അത് അവിടുന്ന് കട്ട് ചെയ്ത് അബൂ അബൂസുഫിയാൻ്റെ കച്ചവട സംഘം അതിനകത്തൂടെയാണ് പോയത് എന്ന് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് കച്ചവട സംഘം യാത്ര ചെയ്തിരുന്ന തീര തീരപാത ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചുതരാം ഏതു വഴിയിലാണ് എന്ന് ഇവിടെ ബദർ നടക്കുന്നു എന്ന് പറയപ്പെടുന്ന ഈ പ്രദേശത്തിനും അപ്പുറത്ത് കാണുന്ന ആ തീരത്തു കൂടിയുള്ള ആ പാതയിലൂടെയാണ് കച്ചവട സംഘങ്ങൾ സ്ഥിരമായിട്ട് പോയിരുന്നത് എന്താണ് വാസ്തവം വാസ്തവം എന്താണെന്ന് ചോദിച്ചാൽ മുഹമ്മദിനറിയാം ഈ കച്ചവട യാത്രകൾ നടത്തുന്ന വഴി കാരണം മുഹമ്മദ് കുറേ കാലം കച്ചവടത്തിന് പോയതാണ് അപ്പോൾ മക്കാരെ അതുവഴി കച്ചവടത്തിന് പോകുമ്പോൾ അവരെ പതിയിരുന്ന് കൊള്ളയടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മുഹമ്മദ് ബദറിലും അതിനു മുൻപുള്ള മൂന്ന് സംഭവങ്ങളിലും സൈന്യത്തെ നിയോഗിക്കുന്നതും ആളുകളെ ഏർപ്പാടാക്കുന്നതും എന്നിട്ട് ഇവിടെ വന്നിട്ട് രാജ്യാതിർത്തി ലംഘിച്ചു എന്നൊക്കെ പറയുക ഇനി അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതുകൊണ്ടാണ് ഒമരൂൾ ഫാറൂഖ് അബി അള്ളാഹുനും അവരോട് തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആവശ്യം മക്കളിൽ നിന്ന് വന്ന ശത്രുക്കൾ സ്വീകരിച്ചില്ല അംഗീകരിച്ചില്ല അവർ യുദ്ധം ചെയ്യാന്തെന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് തൊള്ളായിരത്തിലധികം വരുന്ന ശത്രുക്കളുമായി മൂന്നിലൊന്നു വരുന്ന മുസ്ലിംകൾക്ക് ഏറ്റുമുട്ടേണ്ടി വന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവർ വിജയം വരിച്ചു അപ്പൊ മുഹമ്മദിനെയും സംഘത്തെയും കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മക്കയിൽ നിന്ന് അബൂ സുഫിയാനും സംഘവും പുറപ്പെട്ടു വന്നത് എന്നും അത് ഈ കച്ചവട സംഘത്തെ ആക്രമിക്കാൻ ഉദ്ദേശം മീൻസ് അതുമായി ബന്ധപ്പെട്ട് സംഭവമേ അല്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേറൊരു പുസ്തകത്തിന് ഒരു ചെറിയ ഭാഗം കൂടി വായിച്ചു തരാം രാജ്യാതിർത്തി ലംഘിച്ചത് കൊണ്ടാണോ മുഹമ്മദ് ഈ കച്ചവട സംഘത്തെ ലാക്കിയിരുന്നതിൻ്റെ മറ്റൊരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് വിശദീകരിക്കുന്ന കൊള്ളയടിക്കാനാണ് എന്ന് പറയുന്ന ഭാഗം ഞാൻ നിങ്ങൾക്ക് ആദ്യം വായിച്ചു തരാം പിന്നെ അതിന് വേറെ ഒരു രാഷ്ട്രീയ ന്യായം പറയുന്നത് ഞാൻ വേറെ വായിച്ചറിയാം ഈ രണ്ട് കാര്യങ്ങൾ കൂടി ഇപ്പോൾ നിങ്ങൾക്ക് ഞാനിത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ നൂറുൽ യക്കീൻ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ നൂറ്റി നാൽപ്പത്തഞ്ചാമത്തെ പേജിൽ നിന്നിട്ടാണ് ഞാൻ വായിക്കുന്നത് ഈ യുദ്ധത്തിന് അണിനിരക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് സംഘത്തോട് ആവശ്യപ്പെടുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് അതിൽ താല്പര്യമില്ലാത്ത ആളുകളും ഒക്കെ ഉള്ളതായിട്ട് ഇതിൻ്റെ ആദ്യത്തെ പേജുകളിലുണ്ട് എന്തായാലും ഇവിടെ മുഹമ്മദ് എന്തിനു വേണ്ടിയിട്ടാണ് പുറപ്പെട്ടത് അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ മുഹമ്മദിനെ കൊല്ലാൻ വന്ന ആളുകളെ നേരിടാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദും സംഘവും പുറപ്പെട്ടത് എന്നാണ് അദ്ദേഹം നേരത്തെ ഇവിടെ കളവ് പറഞ്ഞത് എന്നാൽ വസ്തുത എന്താണ് ഞാൻ അള്ളാഹുവിനെ ഭയക്കുന്നു അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനത്രേ അത്രേ തൊള്ളായിരത്തി അമ്പത് വടന്മാർ നൂറ് കുതിര എഴുന്നൂറോട്ടകം ഇവ അടങ്ങിയതായിരുന്നു മുഷരീഖുകളുടെ പടയൊരുക്കം എന്നാൽ റസൂൽ സലല്ലാഹു അലഹി വസല്ലമക്ക് മുഷരീഖുകളുടെ ഒരു പ്രവർത്തനത്തെ പറ്റിയും അറിവ് കിട്ടിയിരുന്നില്ല കച്ചവട സംഘത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് മാത്രമാണ് നബി പുറപ്പെട്ടത് അങ്ങനെ മദീനയുടെ പുറത്ത് മുയൂത്ത് സുഖിയായിൽ താവളമടിച്ച് സൈന്യത്തെ നിരീക്ഷിക്കുകയും യുദ്ധം ചെയ്യാനാവാത്തവരെ തിരിച്ചയക്കുകയും ചെയ്തു പിന്നീട് വ്യാപാര സംഘത്തിൻ്റെ വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ രണ്ടുപേരെ റസൂൽ നിയോഗിച്ചു റൗഹാ എന്ന സ്ഥലത്തെത്തിയപ്പോൾ വ്യാപാര സംഘത്തിൻ്റെ രക്ഷയ്ക്കായി കുറേശികൾ വരുന്നുണ്ടെന്ന് നബിക്ക് വിവരം കിട്ടി വ്യാപാര സംഘത്തെ നാളെയോ മറ്റന്നാളോ ബദറിലെത്തുമെന്ന് നബി നിയോഗിച്ച രണ്ടംഗ സംഘം വിവരം നൽകി നബി സൈന്യ തലവന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു ജനങ്ങളെ ഒന്നുകിൽ കച്ചവട സംഘം അല്ലെങ്കിൽ കുറേശി സൈന്യം ഈ രണ്ടിലൊന്ന് നിങ്ങൾക്കുള്ള ഉങ്ങൾക്കുണ്ടെന്ന് അള്ളാഹു എന്നോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു മുഹമ്മദും സംഘവും പുറപ്പെട്ടു പോകുന്നത് കച്ചവടത്തെ സംഘത്തെ ലാക്കാക്കി മാത്രമാണ് എന്നാൽ അവിടെ താവളം അടിച്ച സമയത്ത് പിന്നെ മുഹമ്മദിൻ്റെ ചാരന്മാരെ നിയോഗിച്ച് കച്ചവട സംഘത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അബൂ സുഫിയാന് രണ്ട് തവണ രക്ഷപ്പെട്ടു രണ്ടോ മൂന്നോ തവണ തലനാരി രക്ഷപ്പെട്ട അബൂ സുഫിയാനും ഒരു മുൻകരുതൽ എന്ന രീതിയിൽ ചാരന്മാരെ നിയോഗിക്കുകയും മുഹമ്മദിൻ്റെ നീക്കങ്ങൾ അറിയാൻ ശ്രമിക്കുകയും മുഹമ്മദും സംഘവും അവിടെ താവളം അടിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ അബൂ സുഫിയാൻ തൻ്റെ കച്ചവട സംഘത്തെ കൊണ്ട് മറ്റൊരു വാ വഴി സ്വീകരിച്ച് രക്ഷപ്പെടുകയും അതേ സമയത്ത് മുഹമ്മദും സംഘവും ഇതുപോലെ ആക്രമിക്കാനിടയുണ്ടെന്നും ഈ സമ്പത്ത് രക്ഷപ്പെടുത്തിയെടുക്കാൻ മതി മക്കയിൽ നിന്ന് ആളുകൾ വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ മക്കയിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ പറഞ്ഞയച്ചയാൾ അവിടെ ചെന്ന് പിന്നെ ഒട്ടകത്തിൻ്റെയോ കുതിരയുടെയോ ഒക്കെ കഴുത്ത് കണ്ടിച്ച് ഭീകരാന്തരീക്ഷ ഉണ്ടാക്കി ആളുകളെ പെട്ടെന്ന് വിളിച്ചു കൂട്ടാൻ അദ്ദേഹം ഭീകരമായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാക്കിയിട്ടാണ് ഈ സമ്പത്ത് മുഹമ്മദും സംഘവും കൊള്ളയടിക്കും പിടിച്ചെടുക്കും അത് രക്ഷിച്ചെടുക്കാൻ എല്ലാവരും പുറപ്പെടണം എന്ന് ആഹ്വാനം ചെയ്ത് പെട്ടെന്ന് അപ്പോൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ആളുകൾ കയ്യിൽ കിട്ടിയ സാധനങ്ങളുമായിട്ടാണ് ഈ മക്കയിൽ മദീനയിലേക്ക് പുറപ്പെടുന്നത് അതിനെയാണ് ഇവർ ബദർ പടപ്പാട്ടിൽ പുറപ്പെ ിബിർ ലങ്കിയുള്ളത് എന്താണ് ലിബാസ് ചമൈന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അബൂ സുഫിയാൻ ഇങ്ങനെ പടയണി കൂട്ടി ഒരുങ്ങി വരുന്നതിൻ്റെ വിശദീകരണമൊക്കെ ഇവർ എഴുതി വെക്കുന്നത് അതെന്തിനാണ് അവർ വലിയ ശക്തമായ സൈന്യമായിട്ടാണ് വന്നത് എന്ന് പറഞ്ഞാലാണ് ഈ മുന്നൂറ്റി പതിമൂന്ന് മദുരീങ്ങളുടെ കഥക്കൊരു പഞ്ച് കിട്ടുള്ളൂ അതിനുവേണ്ടിയിട്ടാണ് അതേസമയത്ത് മുഹമ്മദിൻ്റെ സംഗമോ മുപ്പതിലോ മുപ്പതോളം വരുന്ന ആളുകളെ മാത്രം ലക്ഷ്യമാക്കി അവരുടെ കയ്യിലുള്ള സമ്പത്ത് മാത്രം ലക്ഷ്യമാക്കി അത് കൊള്ള ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് മുന്നൂറ്റി പതിമൂന്നാളെ കൊണ്ടുപോകുന്നത് എന്ന കാര്യം നിങ്ങൾ ഈ സമയത്ത് ഓർത്തെടുക്കണം ഇനി ഇനി ഇവിടെ നോക്കൂ ഇത് കുറച്ചുകൂടി നോക്കൂ ജനങ്ങളെ ഒന്നുകിൽ കച്ചവട സംഘം അല്ലെങ്കിൽ കുറേശി സൈന്യം ഈ രണ്ടിലൊന്ന് നിങ്ങൾക്കുണ്ടെന്ന് അള്ളാഹു എന്നോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു അക്രമണശേഷിയില്ലാത്ത വ്യാപാര സംഘത്തെ കിട്ടാനാണ് പലരും ആഗ്രഹിക്കുന്നതെന്ന് റസൂഹൂലിന് മനസ്സിലായി എങ്കിൽ അതിലെ സമ്പത്ത് മുഖേന മുസ്ലിങ്ങൾക്ക് ശക്തി ആർജിക്കുകയും ചെയ്യാം യുദ്ധത്തെക്കുറിച്ച് നേരത്തെ പറയാമായിരുന്നില്ലേ എന്ന് ചില ആളുകൾ മുഹമ്മദിനോട് ചോദിച്ചു എന്ന് പറഞ്ഞാൽ മുഹമ്മദ് കൂട്ടിക്കൊണ്ടുവന്ന മുന്നൂറ്റി പതിമൂന്നിലെ പലർക്കും ഈ കൊള്ള എന്ന് പറയുന്ന സംഭവം മാത്രമേ അറിയാമായിരുന്നുള്ളൂ അബൂജഹലും കൂട്ടരും യുദ്ധത്തിന് വരും എന്ന കാര്യം അറിയാമായിരുന്നില്ല എന്നല്ലേ എന്റെ അർത്ഥം എങ്കിൽ ഞങ്ങൾ ഒരുങ്ങുമായിരുന്നല്ലോ അവർ ചോദിച്ചു അപ്പോഴാണ് സൂറ അൽ അൻഫാലിൽ അള്ളാഹു രണ്ടിലൊരു സംഘം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങളോട് വാഗ്ദാനം ചെയ്ത സന്ദർഭം ആക്രമണശേഷി ഇല്ലാ തായിരിക്കാം നിങ്ങൾക്കെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്ന് ഖുർആൻ വചനത്തിന്റെ ആധാരം ഇനിയും വേണോ തെളിവ് അപ്പൊ ഇതാണ് ഒന്നാമത്തെ കഥ ഇനി ഞാൻ വേറൊരു രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം മുഹമ്മദിൻ്റെയും മുഹമ്മദിൻ്റെയും സംഘത്തിൻ്റെയും ലക്ഷ്യം അതിർത്തി ഭേദിച്ച കയറ്റക്കാരെ തുരത്തുകയും അവരെ പിടിച്ചു വെക്കുകയും ചെയ്യുകയായിരുന്നില്ല എന്ന് ഹുസൈൻ ഹൈക്കലിന്റെ മുഹമ്മദ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഇതൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടിയ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്നെ ബുക്ക് സ്റ്റാളിലാണ് കേട്ടോ അത് വേറെ ഒരു തമാശയാണ് ഹിജറുക്ക് ശേഷം മാസങ്ങൾ കഴിയേണ്ടി വന്നു മുസ്ലിങ്ങൾക്ക് മദീനയിൽ അധിവാസം ഉറപ്പിക്കാൻ അതോടെ മുഹാജിറുകൾക്ക് മക്കയോടുള്ള അഭിവാഞ്ജ്ഞ ശക്തിപ്പെടാൻ തുടങ്ങി മക്കയിൽ തങ്ങൾ കൈവിടിഞ്ഞു പോകുന്ന പ്രിയപ്പെട്ടവരെയും ഇഷ്ടവസ്തുക്കളെയും കുറേശികൾ തങ്ങൾ കേൾപ്പിച്ച ദ്രോഹത്തെയും കുറിച്ച് അവർ ചിന്തിക്കാൻ ആരംഭിച്ചു ഇനി എന്താണ് ചെയ്യുക കുറൈശികളോട് പ്രതികാരം ചോദിക്കാനും അവർക്കെതിരെ യുദ്ധം ചെയ്യാനുമാണ് മുഹാജിറുകളും അവരുടെ നേതാവ് മുഹമ്മദും ചിന്തിച്ചതെന്ന് ഭൂരിഭാഗം ചരിത്രകാരന്മാരും അഭിപ്രായപ്പെടുന്നു മദീനെത്തിയ നാൾ മുതൽ തന്നെ ഈ യുദ്ധത്തെക്കുറിച്ച് അവർ ചിന്തിച്ചു തുടങ്ങി െന്നും പക്ഷേ അതിവാസവും ഉപജീവന മാർഗവും വ്യവസ്ഥാപിതമാക്കുന്ന തിരക്കിൽ യുദ്ധസന്നാഹം നടത്താൻ കഴിയാതെ പോയതാണെന്നും അവരിൽ ഒരു വിഭാഗം വാദിക്കുന്നുമുണ്ട് അക്കബയിൽ അതാണ് മുഹമ്മദ് മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകുന്നത് തന്നെ മക്കയെ കീഴടക്കാനുള്ള ആയുധങ്ങളും സമ്പത്തും ആൾബലവും സംഘടിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി അടുത്ത പേജിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ഭാഗം കൂടി വായിക്കാം ഇതില് മുന്നൂറ്റി ഒന്നാമത്തെ പേജിൽ നിങ്ങൾ നോക്കൂ മക്കക്കാർ അവരുടെ വ്യാപാരത്തിൻ്റെ സുരക്ഷിതത്വവും ഉറപ്പുവരുത്താനാകും അതിന് മുൻപത്തെ ഒരു ചെറിയൊരു ഗണ്ണിക കൂടിയും വായിച്ചാലത് മനസ്സിലാവുള്ളൂ തൊട്ട് മുമ്പത്തെ പേജിൽ കുറേശികളുടെ മർദ്ദനം മൂലം മക്കം വിട്ടുപോരാൻ നിർബന്ധിതരായ മുസ്ലിങ്ങളായി പരസ്പര ധാരണ പുലർത്താനാണ് ഉത്തമം കുറേശികളെ ബോധവാന്മാരാക്കുകയായിരുന്നു ആദ്യകാലത്തെ സംഘങ്ങളുടെ ഉദ്ദേശം എന്നാണ് നമ്മുടെ സുചിന്തിതമായ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ ബദറിന് മുൻപ് മുഹമ്മദ് ഇങ്ങനെ ആളുകൾ ഏതുണ്ടാക്കാൻ വേണ്ടി അവിടെ ഇവിടെ അയക്കുമായിരുന്നു പല ഘട്ടത്തിലും ആളുകളെ കണ്ടുമുട്ടുകയും അവർ ഒഴിഞ്ഞു മാറിപ്പോവുകയും ചെയ്യുന്നതുകൊണ്ട് സംഘടനകളില്ലാതെ അപ്പം ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോകുന്നവരെ കച്ചവടത്തിന് പോകുന്നവരെ പലപ്പോഴായിട്ട് മുഹമ്മദിൻ്റെ സംഘങ്ങൾ ചെന്ന് നമ്മളുടെ നാട്ടിൽ പറയില്ല വെറുതെ കയറി ചൊറിയാന്ന് അങ്ങനെ ചൊറിയ പ്രശ്നം ഉണ്ടാക്കുക സ്വൈരക്കേടുണ്ടാക്കുക അങ്ങനെ സ്വൈരക്കേട് സ്വൈരക്കേടുണ്ടാക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇവരോട്ട് ഏതെങ്കിലും തരത്തിലൊരു സന്ധി ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് നല്ലത് എന്ന് മക്കക്കാർക്ക് ഒരു തോന്നലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയപ്പെടുന്ന സ്വൈരക്കേടുകളൊക്കെ അവിടെ വഴിയിൽ വെച്ച് ചെയ്തിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇനി വ്യാപാരം വമ്പിച്ച മുതൽ മുടക്കുള്ളവയായിരുന്നു ചില വ്യാപാര സംഘങ്ങൾ രണ്ടായിരത്തോളം ഒട്ടകങ്ങളും അമ്പതിനായിരം ദിനാർ വില വരുന്ന ചരക്കുകളും ഉണ്ടാവുമായിരുന്നു സ്പെഞ്ചറുടെ അഭിപ്രായത്തിൽ മക്കയിലെ ഒരു വർഷത്തെ ഉൽപ്പാദനത്തിൻ്റെ മൂല്യം രണ്ടു ലക്ഷത്തി അൻപതിനായിരം ദിനാർ വരും അതായത് ഒരു ലക്ഷത്തി അറുപതിനായിരം പവൻ ഈ വമ്പിച്ച സമ്പാദ്യം ഈ വമ്പിച്ച വ്യാപാരം മദീനയ്ക്ക് പലായനം ചെയ്ത മക്കക്കാരുടെ ഭീഷണിക്കിരയാവുന്നുണ്ടെന്ന കുറേശികൾക്ക് ബോധ്യം വന്നാൽ മുസ്ലിങ്ങളുമായി ഒരു ധാരണയ്ക്ക് അവർ സന്നദ്ധരാകും മുസ്ലിങ്ങളുടെ ചിരപ്രതീക്ഷിതമായ മതപ്രബോധന സ്വാതന്ത്ര്യവും മക്കയിൽ പ്രവേശിക്കാനും ദിവ്യഭവനത്തെ പ്രദക്ഷിണം വയ്ക്കാനുമുള്ള അവസരവും അതുവഴി കൈവരികയും ചെയ്യും മറിച്ച് വ്യാപാര സംഘങ്ങളുടെ മാർഗം തടസ്സപ്പെടുത്താനും അവർക്ക് നാശനഷ്ടങ്ങൾ ഏൽപ്പിക്കാനും പലായനം ചെയ്ത് ഈ മക്കക്കാർക്ക് ശക്തിയുണ്ടെന്ന് കുറേശികൾ മനസ്സിലാക്കാത്തിടത്തോളം ഈ പരസ്പര ധാരണ ഉണ്ടാവുന്നതല്ല എന്നു ഇതാണ് ചെങ്കടൽ തീരത്ത് അബൂജഹലിനെ കണ്ടുമുട്ടിയ ഹംസയും സംഘവും മജദ്ദീബിൻ അമ്ര അൽ ജുഹാനി ഇടപെട്ട ഉടൻ തിരിച്ചു പോന്നതും യുദ്ധത്തിനുള്ള പുറപ്പാടായി കാണാൻ മാത്രം അംഗസംഖ്യയില്ലാത്ത കൊച്ചു മുസ്ലിം സംഘങ്ങൾ മക്കാ വ്യാപാര സംഘങ്ങളുടെ സഞ്ചാര പദത്തിൽ അയക്കപ്പെട്ടതിനും നൽകാനുള്ള വ്യാഖ്യാനം കുറേശികൾ വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ ഈ സഞ്ചാരപഥങ്ങൾ അധിവസിക്കുന്ന ഗോത്രങ്ങളുമായി ഉടമ്പടികളിൽ ഏർപ്പെടാൻ പ്രവാചകൻ പ്രകടിപ്പിച്ച താല്പര്യത്തിന് മറ്റൊരു വിശദീകരണം നൽകാനാവില്ല അപ്പൊ വഴിയിലൂടെ അവർ പോകുമ്പോൾ കച്ചവട യാത്രകൾക്കിടയിൽ ചെറിയ ചെറിയ സംഘങ്ങളെ വിട്ട് വെറുതെ ചൊറിഞ്ഞ് സ്വൈരക്കേടുണ്ടാക്കി അവർ മുഹമ്മദുമായിട്ട് ഇങ്ങോട്ട് വന്നൊരു ധാരണ ഉണ്ടാക്കണം എന്ന് മുഹമ്മദ് ആഗ്രഹിച്ചിരുന്നു എന്നാണ് ഇവിടെ ഒരു ഡിപ്ലോമസി എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു രാജ്യതന്ത്രം എന്ന രീതിയിൽ മുഹമ്മദ് പയറ്റിയത് എന്നാണ് ഇവിടെ പറയുന്നത് നൂറുൽ യക്കീൻ വളരെ കൃത്യമായിട്ട് പറയുന്നത് മുഹമ്മദിൻ്റെയും സംഘത്തിൻ്റെയും ലക്ഷ്യം ആ സമ്പത്ത് കൊള്ളയടിക്കുക എന്നത് തന്നെയായിരുന്നു എന്നാണ് ഇനിയും എന്താണ് ഈ കാര്യത്തിൽ വിശ്വാസികൾക്ക് മനസ്സിലാവാനുള്ളത് എന്ന് മനസ്സിലാവുന്നില്ല നമുക്കൊന്നുകൂടി അദ്ദേഹം കൂടി പറയട്ടെ ഈ യുദ്ധത്തിന് ഒരിക്കലും മുസ്ലിങ്ങളല്ല മറിച്ച് ഇസ്ലാമിൻ്റെ എതിരാളികളായ മക്കയിലെ ശത്രുക്കളായിരുന്നു അവിടെ കച്ചവടസംഗം പിടികൂടാൻ പോയത് കൊണ്ട് അല്ലല്ലോ യുദ്ധമുണ്ടായത് കച്ച പ്രസംഗം പിടികൂടാനുള്ള എല്ലാ ന്യായവും അർഹതയും ഉണ്ടായിരുന്നു നിയമപരമായി തന്നെ അതിന് അവകാശം ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് പിടികൂടാൻ ശ്രമം നടത്തിയിരുന്നു പക്ഷേ അവർ രക്ഷപ്പെട്ടിരുന്നു എന്നിട്ടും െ തകർക്കാൻ ഒരുങ്ങി വന്നു അപ്പ ഇതാണ് ഈ ഈ പറയപ്പെടുന്ന പുതിയ ന്യായത്തിന്റെ കഥ നിക്കർ പോലും പിന്നെ ഇല്ലാത്ത വിധം നഗ്നമായ നൊണയാണ് അത് അങ്ങനെ ഒരു രാജ്യാതിർത്തിയുടെ കാര്യം അവിടെ രാജ്യാതിർത്തി ഉണ്ടായിരുന്നെങ്കിൽ മുഹമ്മദ് സ്വൈരക്കേടിനു വേണ്ടി ആളുകളെ അവർ പോകുന്ന പദ യാത്ര പിന്നെ യാത്ര ചെയ്യുന്ന വഴികളിലേക്ക് പറഞ്ഞയച്ചു സ്വൈരക്കേടുണ്ടാക്കിയിട്ട് നടക്കുന്നില്ല അവർ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ കച്ചവട സംഘങ്ങൾ പോകുന്ന പ്രദേശങ്ങളിലുള്ള ഗോത്രങ്ങളുമായിട്ട് പോയി സന്ധി ഉണ്ടാക്കുന്ന എന്തിനാ മുഹമ്മദിൻ്റെ രാജ്യാതിർത്തിക്ക് കീഴിലുള്ള ആളുകളാണ് ഗോത്രങ്ങളാണെങ്കിൽ അവിടെ പോയിട്ട് പിന്നെ പ്രത്യേകം പ്രത്യേകം സന്ധ്യ ഉണ്ടാക്കണം ഒന്നുമല്ല കൃത്യമായിട്ട് ഈ നിലനിൽപ്പ് ഉപജീവനം എന്നൊക്കെ രീതിയിലുള്ള മുഹമ്മദിന് സമ്പത്ത് ആവശ്യമുണ്ടായിരുന്നു ഒന്ന് മുഹമ്മദിൻ്റെ ആത്യന്തിക ലക്ഷ്യം മക്ക കീഴടക്കലായിരുന്നു അതുകൊണ്ട് മക്കക്കാരെ ഏതൊക്കെ വിധത്തിൽ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അവരുടെ സമ്പത്ത് അവരുടെ മുതൽ അത് കൊള്ള ചെയ്താൽ മുഹമ്മദിൻ്റെ മക്ക കീഴടക്കുക എന്ന ലക്ഷ്യം പെട്ടെന്ന് പെട്ടെന്ന് സാധ്യമാകും എന്നത് മാത്രമായിരുന്നു അതല്ലാതെ ഇതിനകത്ത് ഈ പറയപ്പെടുന്ന രാജ്യാതിർത്തിയും അതിനകത്തുള്ള വേറെ എന്താ പറയുക അതിർത്തി ലംഘിച്ചു എന്ന് പറയുന്ന സംഭവമൊന്നും നിലനിൽക്കുന്നതല്ല പിന്നെ ഈ യുദ്ധത്തിൻ്റെ കാരണക്കാർ ഒരിക്കലും മുസ്ലിങ്ങളല്ല മക്കാരാണ് എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ അബദ്ധമാണ് കാരണം ഇത് വാസ്തവത്തിൽ പ്രതിരോധമായി ചെയ്തത് മക്കാരാണ് കാരണം വഴിയിൽ നിരന്തരമായിട്ട് കച്ചവട സംഘങ്ങളെ ആക്രമിക്കുകയും പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും കൊള്ള ചെയ്യാൻ വേണ്ടി പതുങ്ങിയിരിക്കുകയും ചെയ്യുന്ന ഒരു സംഘം നമ്മൾ കച്ചവട സംഘത്തിന് അല്ലെങ്കിൽ കച്ചവട യാത്ര വഴിയിലുണ്ട് എന്ന് വിചാരിക്കുക ആ സംഘത്തെ തുരത്താൻ അവിടെ കച്ചവട യാത്ര പോകുന്ന ആളുകൾ തീരുമാനിക്കും അവരുടെ സമ്പത്ത് സംരക്ഷിക്കാൻ അവർ ഒരുങ്ങി വരും എന്ന് പറയുന്ന അവരുടെ കച്ചവടവും അവരുടെ യാത്രയും അവരുടെ ജീവനും സമ്പത്തും സുരക്ഷിതമായിരിക്കുന്നതിന് വേണ്ടി മക്കക്കാർ നടത്തിയിട്ടുള്ള കൊള്ള സംഘത്തിനെതിരെയുള്ള ഒരു മുന്നേറ്റം എന്ന് പറഞ്ഞാൽ അവരുടെ മക്കക്കാരുടെ ജീവിക്കാനും തൊഴിൽ ചെയ്യാനും യാത്ര ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ പ്രതിരോധമായിരുന്നു ബദർ എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം ശരിയാണ് അബൂ സുഫിയാൻ കച്ചവട സംഘവുമായിട്ട് രക്ഷപ്പെട്ടു അബൂ ജഹൽ പിന്നെ സൈന്യവുമായിട്ട് നേരെ ബദറിലേക്ക് എത്തുന്നു അവിടെ വെച്ച് അബൂ സുഫിയാൻ പിന്നെ പറഞ്ഞയക്കുന്നത് ഞങ്ങളിവിടെ കച്ചവട സംഘം സുരക്ഷിതമായി പോന്നിട്ടുണ്ട് അബൂ ജഹൽ തിരിച്ചു വരണം എന്നാണ് അപ്പോൾ അദ്ദേഹം അതിന് തയ്യാറായില്ല അതിന് കാരണം അബൂജഹലിന്റെ അടുത്ത് പോയിട്ടും ഇതിലെ ചില ആളുകൾ ഇതിന് മുൻപ് ഏതുണ്ടാക്കിയിട്ടുണ്ട് കച്ചറ ഉണ്ടാക്കിയിട്ടുണ്ട് കച്ചവട സംഘത്തെ കൊള്ള ചെയ്യാൻ വേണ്ടി കാത്തുനിന്നവർക്ക് കച്ചവട മുതൽ കിട്ടിയിട്ടില്ല എന്നതുകൊണ്ട് അവരെ നേരിടാതെ തിരിച്ചു പോവുക എന്ന് പറയുന്നത് അടുത്ത യാത്രയ്ക്ക് ഇവർ ഇതിനേക്കാളും ശക്തമായ സംഘമായി അവിടെ വരില്ലേ കൊള്ള ചെയ്യില്ലേ അതുകൊണ്ട് അതിനെ തുരത്തുക എന്ന് പറയുന്നത് മക്കാരുടെ പ്രതിരോധമായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദിനോട് യുദ്ധത്തിന് വേണ്ടി അബൂജഹൽ തയ്യാറായത് എന്ന് മാത്രവുമല്ല അവരങ്ങനെ ഒരു യുദ്ധസന്നാഹവുമായി വന്നവരായിരുന്നില്ല എന്നതുകൊണ്ടാണ് ഇവർക്ക് സായുധരായ എന്തിനും പോന്ന മുഹമ്മദിനും സംഘവും മുപ്പത് പേരെ കൊള്ളയടിക്കാൻ വേണ്ടി മുന്നൂറ്റി പതിമൂന്ന് ആളെ കൊണ്ടുപോയ മുഹമ്മദ് അവിടുന്ന് കുട്ടികളും മക്കളും പെണ്ണുങ്ങളും എല്ലാം കൂടെ വന്ന തൊള്ളായിരം പേരുമായിട്ട് ഏറ്റുമുട്ടി അവർ കയ്യിൽ കിട്ടിയതെടുത്ത് ഓടി വരികയാണ് നിലവിളിച്ച് ഓടി വരുന്നതാണ് ചരിത്രരംഗങ്ങളിലുള്ളത് അപ്പോൾ ആ സാധനത്തിനോട് അല്ലെങ്കിൽ അത്തരം ആ ഒരു സംഭവത്തെയാണ് ആ ഒരു ചരിത്രത്തെയാണ് ഇവർ വക്രീകരിച്ച് ഇവരുടെ വിജയം വലിയ സംഭവമായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ശക്തി കൂട്ടിക്കറി കാണിക്കുന്നത് ഇതാണ് വാസ്തവം എഴുപത് പേരെ കൊന്നു എഴുപത് പേരെ ബന്ദികളാക്കി ആയിരം പേരുണ്ടായിരുന്ന സൈന്യത്തിന്റെ കഥയാണീ പറയുന്നത് മക്കയിലെ കൊല്ലപ്പെട്ടവർ എഴുപത് പേരും ബന്ദികളാക്കിയത് എഴുപത് പേരുമാണ് എഴുപത് മീൻസ് എഴുപത്തിരണ്ടോ എഴുപതോ എഴുപത്തൊന്ന് അങ്ങനെ ഉണ്ടാവും ബാക്കിയുള്ളവരൊക്കെ തിരിഞ്ഞോടി എന്നാണോ മനസ്സിലാക്കേണ്ടത് അപ്പൊ കണക്കുകളൊക്കെ തമ്മിൽ വലിയ പൊരുത്തക്കേടുകളുണ്ട് ആ കണക്കൊക്കെ ഇവര് മുന്നൂറ്റി പതിമൂന്ന് എന്റെ വിജയത്തിൽ അള്ളാഹിൻ്റെ ഇറക്കവും മലക്കുകളുടെ വരത്തോ ഒക്കെ ഒന്ന് പിന്നെ സമന്വയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നമ്പറിൻ്റെ ഗെയിം ആ നമ്പർ എത്ര ആയാലും അതിൽ കാര്യമൊന്നും ഇല്ലതാനും അപ്പം അതാണ് ബദറിൻ്റെ കഥ അവരെ എല്ലാ സൈനിക ശക്തിയെക്കാൾ ചെറിയൊരു സൈനിക വിഭാഗം മാത്രമേ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഇടപെടൽ കാരണം ഇസ്ലാമിക സമൂഹം വിജയിക്കുകയും ആ ഭരണകൂടം ശക്തിപ്പെടുകയും ചെയ്യും അങ്ങനെയാണ് ഒന്നാമത്തെ യുദ്ധം പര്യവസാനിച്ചത് എന്നാൽ ഇതിനുശേഷം അവരൊരുങ്ങി വന്ന ഒരു യുദ്ധമുണ്ട് ബദർ കഴിഞ്ഞ് അധികം താമസിയാതെ ബദറിലെ പ്രതികാരത്തിനു വേണ്ടി മക്ക സംഘം കുറൈശി സംഘം അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ മദീനയിലേക്ക് മാർച്ച് ചെയ്ത രംഗമാണ് ഉഹദ് ഉഹദദിൻ്റെ കഥ നമ്മളോട് പറയുന്നത് പൽ മുഹമ്മദിൻ്റെ പല്ലു പോയി മുഹമ്മദ് സംരക്ഷണം തീർക്കാൻ വേണ്ടി അൻസാറുകളുടെ ഇടയിൽ ചെന്ന് ഇവരിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആരുണ്ട് അവർ നാളെ സ്വർഗത്തിൽ ഞാനും അവനും ഇങ്ങനെയായിരിക്കും സുഹൃത്തുക്കളായിരിക്കും എന്ന് പറഞ്ഞ് പാവപ്പെട്ട അൻസാറുകളെ മുഹമ്മദിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പടക്കളത്തിലേക്ക് ഇറക്കി ഇറക്കിവിട്ട് ഏഴുപേരെ കുരുതി കൊടുത്തു എന്നിട്ട് രക്ഷയില്ലാതെ കണ്ട് മുഹമ്മദ് മരണമഭിനയിച്ചിട്ടാണ് ഉഹദിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത് അപ്പോൾ പോലും നിങ്ങൾ ആലോചിക്കണം അബൂ സുഫിയാൻ സംഘവും മുഹമ്മദിനെ പേര് ചൊല്ലി വിളിക്കുമ്പോൾ മുഹമ്മദ് ഉണ്ടാതെ മരിച്ചതുപോലെ അഭിനയിക്കുകയാണ് അവിടെ ചെയ്യുന്നത് മുഹമ്മദ് മരിച്ചു ഏകദേശം ഉറപ്പ് വരുത്തിയ അബൂ സുഫിയാൻ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അവിടെ വെച്ചും അബൂ സുഫിയാൻ പറയുന്നുണ്ട് നിന്റെ കൂട്ടത്തിൽ മുഹമ്മദ് നിന്റെ കൂട്ടത്തിൽ അംഗഭംഗം ചെയ്യപ്പെട്ടവർ കണ്ടേക്കാം പക്ഷേ ഞാനതിന് ഉത്തരവാദിത്യല്ല ഞാനതിന് ഉത്തരവിട്ടിട്ടില്ല എന്നാൽ എനിക്കതിൽ പശ്ചാത്താപമില്ല കാരണം എന്താ ബദറിൽ കൊല ചെയ്യപ്പെട്ട ആളുകളെയും ബന്ദികളാക്കി പിടിച്ച ആളുകളെയും യുദ്ധക്കളത്തിൽ യുദ്ധത്തിനിടയിൽ വെച്ച് ആളുകളെ കൊല്ലുന്ന രംഗവും ഒക്കെ അപ്പുറത്തുണ്ട് ചിത്രവധം ചെയ്ത ശവശരീരങ്ങൾ നിരവധിയാണ് വെട്ടിക്കൂട്ടിയിട്ട ശവശരീരങ്ങൾ ബദറിലൊരു പൊട്ട പിന്നെ കുഴിയിലേക്ക് ഒരു പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചിട്ടിട്ട് അവരോട് പോലും അരിശം തീർത്ത മുഹമ്മദിനെ ഇസ്ലാമിൻ്റെ ചരിത്ര പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും ചിന്ന ഭിന്നമായി വെട്ടിയത് കൊണ്ട് കിണറിലേക്ക് വലിച്ചിടാൻ പോലും പറ്റാത്ത മൃതദേഹങ്ങൾ ബദറിൽ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രത്തിൽ എഴുതി വച്ചിട്ടുള്ളത് അത്രയും ക്രൂരത കാണിച്ച മുഹമ്മദിനോട് അബൂ സുഫിയാനും സംഘവും മുഹമ്മദ് മരിച്ചു എന്ന് എന്നുറപ്പുവരുത്തുമ്പോൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് വിളിച്ചു പറയുന്ന കാര്യമാണിത് മുഹമ്മദിൻ്റെ മദീനയിലേക്ക് കയറി അവിടെയുള്ള സ്ത്രീകളെ റെയ്ഡ് ചെയ്യാൻ മുഹ അബൂ സുഫിയാനും സംഘവും ശ്രമിച്ചതേയില്ല അവിടെ ചിഹ്ന ചിഹ്നിച്ചിതറിക്കിടക്കുന്ന ആയുധങ്ങൾ ശേഖരിക്കാനോ മുഹമ്മദിൻ്റെ സമ്പത്ത് കൊള്ളയടിക്കാനോ അബൂ സുഫിയാനും സംഘവും തുനിഞ്ഞിട്ടില്ല എന്ന് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അവിടെയാണ് നിങ്ങൾ അബൂ സുഫിയാനെയും മുഹമ്മദിനെയും താരതമ്യം ചെയ്യേണ്ടത് പിന്നെ ആകെ പറയാനുള്ളത് പിന്നെ ഹംസയുടെ കരൾ കടിച്ചു തുപ്പിയ ഹിന്ദിനെക്കുറിച്ചാണ് അത് വേറൊരു സംഭവമാണ് അതിനെക്കുറിച്ച് നമുക്ക് വേറെ പറയാം ഹിന്ദിൻ്റെ പ്രതികാരം എന്ന് ഇവർ പറയുന്ന സംഭവം ഹിന്ദിന് പ്രതികാരം ചെയ്യാനുള്ള അന്നത്തെ ഗോത്ര നിയമം അനുസരിച്ച് ഹിന്ദു പ്രതികാരം ചെയ്തു എങ്കിൽ പോലും ഹിന്ദു ആ പ്രതികാരത്തിന് ശേഷം പറഞ്ഞ കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഹിന്ദു ചൊല്ലിയ കവിത ലേഖനം ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ വിവർത്തനങ്ങളുണ്ട് അതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പം മുഹമ്മദിനെ തീർക്കണം അല്ലെങ്കിൽ മുഹമ്മദിനോട് യുദ്ധം ചെയ്യണം എന്ന് വിചാരിച്ച് മക്കാ സം മക്കാ സംഘം പുറപ്പെട്ടു വന്ന ആദ്യത്തെ സംഭവം ഉഹദാണ് ഉഹദിൽ മുഹമ്മദും സംഘവും അടിപതറി മരണപ്പെട്ടു എന്ന് ഒരു ധാരണ പരത്തിയിട്ടാണ് മുഹമ്മദ് അന്ന് രക്ഷപ്പെട്ടത് അങ്ങനെ അവർ മദീനയിലേക്ക് റൈഡ് ചെയ്യാതെ അവർ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത് പിന്നീട് ഒരു സംഭവം അതിനുശേഷവും മുഹമ്മദ് തൻ്റെ അക്രമം മദീനയ്ക്ക് ചുറ്റുമുള്ള എല്ലാ ഗോത്രങ്ങളെയും ആക്രമിക്കുകയും മദീനയ്ക്ക് ചുറ്റുമുള്ള മനുഷ്യരെ മുഴുവൻ കൊള്ള ചെയ്യുകയും അവരെ മുഴുവൻ ഉപദ്രവിക്കുകയും അവരുടെ സമ്പത്തും അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും വരെ അടിമകളാക്കി പിടിക്കുകയും ചെയ്തപ്പോൾ പല ഈ ഇതുപോലെ ബാധിക്കപ്പെട്ട് പുറത്താക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ട പല വിഭാഗങ്ങളും ഒന്ന് ചേർന്ന് മുഹമ്മദിനെതിരെ ഒരു അണി ചേരുന്നുണ്ട് ആ യുദ്ധത്തിൻ്റെ പേരാണ് ഹന്തക്ക് ആ ഹന്തക്കിലും മുഹമ്മദ് പെടാപ്പാട് വിട്ടിട്ട് കുതന്ത്രം പ്രയോഗിച്ച് ചതിപ്രയോഗത്തിലൂടെ ശത്രുക്കൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് മുഹമ്മദ് രക്ഷപ്പെട്ടത് ചതിയും കളവും പിന്നെ ചതിക്കൊലയും ഒക്കെയായിരുന്നു മുഹമ്മദിനാകെ അറിയാവുന്ന തന്ത്രം എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാരണം യുദ്ധസന്നദ്ധരായി വന്ന രണ്ട് വിഭാഗത്തോടാണ് രണ്ട് സൈന്യത്തോടാണ് മുഹമ്മദ് മുഹമ്മദിൻ്റെ ജീവിതകാലത്ത് ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുള്ളത് അതിലൊന്നും ആണ് രണ്ട് ഹന്തക്കാണ് രണ്ടും പരാജയത്തിൻ്റെ അവസ്ഥയിലെത്തിയതാണ് ഹക്ക് അവസാന നിമിഷം യുദ്ധത്തിൽ ഉണ്ടായിരുന്ന ചില ആളുകളെ തമ്മിൽ തെറ്റിച്ചുകൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു മുഹമ്മദ് ചെയ്ത് ഇതാണ് വാസ്തവം ഇതല്ലേ സംഭവം മുഹമ്മദ് ചെയ്ത യുദ്ധങ്ങളുടെ കഥ നിങ്ങൾക്ക് ഈ പുസ്തകങ്ങളിലൊക്കെ വായിക്കാൻ പറ്റും ഉറങ്ങിക്കിടക്കുന്ന ഗോത്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് സൈന്യം പോവുക ഇവരുടെ കൊള്ള സംഘം പോവുക എന്നിട്ട് പകൽ യാത്ര ചെയ്യുക രാത്രിയിൽ വൈകുന്നേരങ്ങളിൽ എവിടെയെങ്കിലും പതുങ്ങിയിരിക്കുക എന്നിട്ട് പുലർച്ചെ മൂന്ന് മണി മണി സമയത്ത് കയറി അക്രമിക്കുക ഉറങ്ങിക്കിടക്കുന്ന ഗോത്രങ്ങളിലെ പുരുഷന്മാരെ കൊന്ന് സ്ത്രീകളെയും കുട്ടികളെയും അവരുടെ സമ്പത്തും അവരുടെ ആയുധങ്ങളും ഒക്കെ കൊള്ള ചെയ്തെടുത്തോണ്ട് പോരുക ഇതായിരുന്നു മുഹമ്മദിൻ്റെ തൊഴിൽ തൊണ്ണൂറിലധികം സംഭവങ്ങൾ യുദ്ധങ്ങളും കൊള്ളകളും അക്രമങ്ങളും പ്രത്യാക്രമങ്ങളും പ്രതികാരങ്ങളുമായിട്ട് തൊണ്ണൂറിലധികം സംഭവങ്ങൾ മുഹമ്മദിൻ്റെ ജീവിതകാലത്ത് മദീനയിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പത്ത് വർഷത്തിനുള്ളിൽ കേവലം പത്ത് വർഷത്തിനകത്ത് തൊണ്ണൂറോളം സംഭവങ്ങളാണ് ഒറ്റപ്പെട്ടത് ചെറുതും വലുതുമായിട്ടുള്ള കൊള്ള ശ്രമങ്ങളും അക്രമങ്ങളുമായിട്ട് മുഹമ്മദ് നടത്തിയിട്ടുള്ളത് നേരിട്ട് പങ്കെടുത്താലേ ഞാൻ പറയുന്നത് മുഹമ്മദ് സംഘങ്ങൾ സംഘങ്ങളു ചെയ്തതും മുഹമ്മദ് നേരിട്ട് പങ്കെടുത്തതായിട്ട് ആലോചിച്ച് നോക്കൂ പത്ത് കൊല്ലം കൊണ്ട് പത്ത് കൊല്ലം ഇല്ല അവസാനത്തെ കൊല്ലം കണക്കി കൂട്ടാൻ പറ്റില്ല പോട്ടെ പത്ത് കൊല്ലം കൊണ്ടാണ് എന്ന് കൂട്ടിയാൽ പോലും പത്ത് കൊല്ലത്തിൽ തൊണ്ണൂറ് എന്നെടുത്താൽ പോലും ഒരു വർഷത്തിൽ ഒമ്പത് എന്തൊക്കെ സംഭവങ്ങളുണ്ട് ആയുധങ്ങൾ ശേഖരിക്കണം പരിശീലനം നടക്കണം പിന്നെ അവരുടെ അതിനിടയിലുള്ള ജീവിതം നടക്കണം ഈ പന്ത്രണ്ട് കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഒൻപത് കല്യാണവും കഴിച്ചിട്ടുണ്ട് ഞാൻ ആലോചിക്കലുണ്ട് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ആയിട്ട് ഒരു ദിവസം ഒരു ലൈവ് പോകാൻ പോലും സമയം കിട്ടുന്നില്ല മര്യാദക്ക് എങ്ങനെയായിരിക്കും ഇയാളിതൊക്കെ മാനേജ് ചെയ്തിട്ടുണ്ടാവുക എന്ന കാര്യത്തിൽ അന്ന് ഇത്രയും സൗകര്യങ്ങളൊന്നും ആ കാര്യത്തിൽ മാത്രം മുഹമ്മദിനെ സമ്മതിക്കണം അതല്ലാതെ ബദറൊന്നും വെളിപ്പിക്കാൻ വന്നിട്ട് ഒരു കാര്യമില്ല അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ച് നിങ്ങൾ ഐ പി എച്ചിൽ തന്നെ പബ്ലിഷ് ചെയ്യുന്ന പുസ്തകങ്ങളൊക്കെ കത്തിച്ച് കളയേണ്ടി വരുന്നതാണ് എനിക്ക് ജമാഅത്തെ ഇസ്ലാമീൻ്റെ തലമുതിർന്ന നേതാവിനോട് പറയാനുള്ളത്